അറിയുന്നവരും അറിയാത്തവരും ഇവിടെ സംബന്ധിക്കുന്നു. ദുആഇന് ഉത്തരം ലഭിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽപ്പെട്ട ഒരു സന്ദർഭമാണിത്. ആ രൂപത്തിൽ തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാരഥന്മാരോടുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായി വർഷാവർഷം അവരെ അനുസ്മരിക്കുന്ന, എപ്പോഴും അവരെ സിയാറത്ത് ചെയ്യുന്ന സമ്പ്രദായം വിശുദ്ധ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. നമ്മുടെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാനാണ്. അഇമ്മത്തുൽ അർബഈൽ ആദ്യം ജനിച്ച് ആദ്യം വഫാത്തായ ഇമാമുല്ലാദം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരെ കണ്ടിട്ടില്ല, അവിടുത്തെ ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, അവരുമായി സംവദിച്ചിട്ടുണ്ട്, മതപരമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും അറിവിൻ്റെ ആഴം മനസ്സിലാക്കി മഹത്വങ്ങൾ ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞ് ബഗ്ദാദിൽ താമസിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി ഷാഫി മാമതങ്ങൾ പുറപ്പെടും. ഒരൊറ്റ ദിവസവും ഒഴിവില്ല. ഇന്നീ ലഅതബറക്കു ബിഖബരി അബി ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി കുല്ല യൗമിൻ സായിറ, ഷാഫി മാമതങ്ങൾ പറഞ്ഞു, ഞാൻ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കും. എല്ലാ ദിവസവും അവിടുത്തെ ഹളറത്തിലേക്ക് ഞാൻ സിയാറത്തിന് വേണ്ടി പുറപ്പെടും. മഹാരഥന്മാരെ സിയാറത്ത് ചെയ്യുക എന്നത് നമ്മുടെ കൽബ് നന്നാകാൻ, ശരീരം നന്നാകാൻ, ബാഹ്യരൂപങ്ങൾ നന്നായി കിട്ടാൻ, ആന്തരിക രൂപങ്ങൾ നന്നായി കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നും ഞാൻ അവിടുത്തെ ഹളറത്തിലെത്തും, തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, മക്ബറയോട് ചാരി ആ പള്ളിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കും. ഞാൻ അവിടുത്തെ ഹളറത്തിലെത്തി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തും. എത്ര കാലം ഞാൻ അവിടെ താമസിച്ച് എന്തെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടോ, ഒരൊറ്റ മുറാദും എനിക്ക് നടപ്പിലാകാതെ പോയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ആ ഒരു അനുഭവം നമ്മളും ഉണ്ടാക്കിയെടുക്കണം. അതിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ വിശുദ്ധമായ മഖ്ബറ. നമ്മിൽ പലരും, അല്ലെങ്കിൽ മിക്ക ആളുകളും ആ മഹദിയെ കണ്ടവരുണ്ടാവുകയില്ല. കേട്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരും ഫലം സ്വീകരിച്ചവരും ധാരാളം ഉണ്ടാകാം. നമുക്ക് ഈ ഭൗതിക ലോകത്തെ ഫലം മാത്രം പോരാ, ആത്മീയ ലോകത്തും പാരത്രിക ലോകത്തും ഈ മഹാരഥന്മാരുമായുള്ള സമ്പർക്കം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയണം. അതിനല്ലാഹു നമുക്ക് ഈ സന്ദർഭങ്ങളൊക്കെ കാരണമാക്കി തരുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവാണല്ലോ, സ്വലാത്തിനെ സംബന്ധിച്ച് അല്പം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഉമ്മത്തിന് അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു ധാരാളം മഹത്വങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലി നമ്മുടെ കടമകൾ ബാധ്യതകൾ വീടിയാൽ പോരാ, ആ സ്വലാത്തിന്റെ യഥാർത്ഥ അനുഭവം മധുരം അനുഭവിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കണം, പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ ഇവിടെ വെച്ചുള്ള അനുഭവം കാരണമാകണം. സ്വലാത്തിന്റെ മധുരം ഇവിടെ വെച്ച് അനുഭവിച്ച് അവിടെ എത്തുമ്പോ സസന്തോഷം അതെല്ലാം അയവിറക്കാൻ സാധിക്കണം. സ്വലാത്ത് ചൊല്ലുന്ന, സ്വലാത്ത് പതിവാക്കുന്ന,
സ്വലാത്ത് മുറുകെ പിടിക്കുന്ന മനുഷ്യൻ അവനേറ്റവും കാതലായി കിട്ടുന്ന വിഷയം അവന്റെ ഈമാനിന്റെ സംരക്ഷണമാണ്. മഹാരഥന്മാർ പഠിപ്പിച്ചു, രോഗം മാറൽ അതിൽ ചെറിയ ഒന്നാണ്, കടം വീടിക്കിട്ടൽ മറ്റൊന്നാണ്, ആവശ്യങ്ങൾ അതാത് സമയത്ത് ഹൈറാ രൂപത്തിൽ പൂർത്തീകരിക്കൽ വേറൊന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അവലംബമായി നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി തീരലാണ്. ആ സ്വലാത്തിന് സഹോദരങ്ങളെ ഒരു പരിധിയും പരിമിതിയും ഇല്ല. ഏത് മഹാൻ ഇവിടെ ഉയർന്നിട്ടുണ്ടോ വലുതായിട്ടുണ്ടോ, എല്ലാവരും ഉയർന്നതും വലുതായതും അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിയതാണ് എല്ലാ നബിമാർക്കും കിട്ടിയ ഏറ്റവും വലിയ മഹത്വം. ഒന്നാമത്തെ നബിയായ ആദ്യത്തെ നബിയായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ വിഷമം നേരിട്ട സന്ദർഭം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. എന്താണ് പ്രാർത്ഥന? അള്ളാഹുവേ, നിന്റെ ഇസ്മിന്റെ കൂടെ ഒരു ഇസ്മ ഞാൻ കണ്ടു അർശിന്റെ വാതിൽക്കൽ, വാതിലിന്റെ കട്ടിലിന് മുകളിൽ. വേറെ ഒരു മഖ്ലൂഖിന്റെ പേരും ഞാൻ അവിടെ കണ്ടിട്ടില്ല, ഒരു മലക്കിന്റെ പേരും കണ്ടിട്ടില്ല, ലോകത്ത് നീ പടച്ച ഒരു സൃഷ്ടിയുടെ പേരും ഞാൻ കണ്ടിട്ടില്ല, നിന്റെ അർശിന്റെ മുകളിൽ ഒരേ ഒരു നാമമാണ് ഞാൻ കണ്ടത്, നിന്റെ പേരിന്റെ കൂടെ ചേർത്തി പറയുന്നൊരു പേരുണ്ട്. നിന്റെ നാമത്തിന്റെ കൂടെ ഏറ്റവും മഹത്തായ ഇസ്മ നിന്റെ ഇസ്മാണല്ലോ, ആ ഇസ്മ അർത്ഥം വെച്ച് തീർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ, ആ ഇസ്മിന്റെ ബഹുമാനം ഇത്രയെന്ന് പരിധിപ്പെടുത്താൻ പരിമിതപ്പെടുത്താൻ ലോകത്തൊരു വിജ്ഞാനമുള്ളവനും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി കഴിയുകയുമില്ലല്ലോ. ആ ജലാലത്തിന്റെ ഇസ്മിന്റെ കൂടെ നിന്റെ മഹത്തായ അർശിന്റെ മുകളിൽ നീ എഴുതി വെച്ചത് ഒരേ ഒരു ഇസ്മാണ്, അതെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മാണല്ലോ എഴുതി വെച്ചത്. അല്ലാഹുവേ, ആ ഇസ്മിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അന്തഗ്ഫിറലീ, എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. آدم عليه الصلاة والسلام നൂറ് വർഷക്കാലം കാഫ് മലയുടെ മുകളിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, അറഫാ മൈതാനത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്, പരിശുദ്ധമായ കഅബത്തുൽ മുഷറഫയിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്, ലോകത്ത് എല്ലാ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ചും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിന്റെ അർശിന്റെ മുകളിൽ നിന്റെ ഇസ്മിനോട് ചേർത്ത് നീ എഴുതി വച്ചത്, നീ രേഖപ്പെടുത്തിയത് കണ്ട ഇസ്മ ഞാൻ ഒന്ന് മാത്രമാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ മഗ്ഫിറത്ത് തരണേ അല്ലാ. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ കണ്ടെടുത്തു, ചില വചനങ്ങൾ മനസ്സിലാക്കി, ആ വചനങ്ങൾ മുൻനിർത്തി അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ ഫതാബ അലൈ, അല്ലാഹു തൗബ സ്വീകരിച്ചു.
അവിടുന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ നബിമാരും മുർസലുകളും മുഴുവൻ ഔലിയാക്കളും ഷുഹദാക്കളും സ്വാലിഹുകളും അവരെത്രമാത്രം ഉയരത്തിലേക്ക് കുതിച്ചിട്ടുണ്ടോ ആ ഉയരത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഹേതുകം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലം തറാ മിൻ വലീൻ ഗൈരി മുംതസിരി ബിഹി വലാ മിൻ അദൂവിൻ ഗൈരി മുംഫസിമി. ലോകത്തേത് വലിയ ഔലിയാക്കൾ ഉന്നതമായ പദവികൾ അലങ്കരിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഒന്നേ ഒന്നു മാത്രമാണ്, ഓ മുഅ്മിനുകളെ ഉയർച്ച വേണോ, ദുനിയാവിലും ആഖിറത്തിലും ഉന്നതി വേണോ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വീകാര്യത വേണോ. നമ്മൾ സ്വീകരിക്കേണ്ട അവദാനങ്ങൾ ആരുടേതാണ്? നമ്മൾ മുറുകെ പിടിക്കേണ്ട മധുഹുകൾ ആരുടേതാണ്? എപ്പോഴും നമ്മുടെ നാവുകളിലൂടെ വന്നുകൊണ്ടിരിക്കേണ്ട പ്രകീർത്തന ശബ്ദങ്ങൾ ആരുടേതാണ്? തർക്കമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതു തന്നെയാണ്. 25 കൊല്ലക്കാലം ബഗ്ദാദിന്റെ തെരുവീതികളിൽ ചുറ്റിക്കറങ്ങി നടന്ന് ആ സമൂഹത്തിന്റെ എല്ലാവിധ ഉൾവിളികളും മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മനസ്സിന് അന്ധത ബാധിച്ച ഈ സമൂഹത്തോട് എങ്ങനെ പ്രബോധിക്കണം? നാമമാത്ര മുസ്ലിങ്ങളാണിവർ. മേൽവിലാസം മുസ്ലിമിന്റെ മേൽവിലാസമാണ്. പക്ഷേ മുസൽമാന്റെ കടമ്പൊന്നും ഇവർക്കില്ല. ചിലർക്കാണെങ്കിലോ ഒരു വിവരവും ഇല്ല. ചിലരുടെ വിശ്വാസങ്ങളിലൊക്കെ മുഴുവൻ അബദ്ധങ്ങളാണ്. ഈ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും മാലിന്യം ബാധിച്ച സമൂഹത്തെ ആ വിഷയത്തിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരണം. എന്താണ് അതിനുള്ള മാർഗം? ആരെയാണ് ഞാൻ അവലംബിക്കേണ്ടത്? ആരെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അതേ മനസ്സിൽ വല്ലാത്ത വെപ്രാളവുമായി നടക്കുമ്പോ ഷൗനീസിയ പള്ളി ബഗ്ദാദിലെ പ്രസിദ്ധമായ പള്ളിയാണ്. ഏറ്റവും വലിയ പള്ളിയാണ് ഷൗനീസിയ പള്ളി. ആ പള്ളി പരിസരത്തുകൂടെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു നടന്നു നീങ്ങുമ്പോ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന് വിളിക്കുന്നു, ഓ മോനേ, ഉണർച്ചയിൽ അല്ലാഹുവിന്റെ ഹബീബ് വരികയാണ്, ഉണർവിൽ അല്ലാഹുവിന്റെ ഹബീബ് വരികയാണ്, സ്വപ്നത്തിലല്ല. ഷൗനീസിയ പള്ളിയുടെ പരിസരത്തുകൂടെ നടക്കുന്ന അവിടുത്തെ പേരക്കുട്ടി 11-ാമത്തതും 10-ാമത്തതും 2 സബീലൂടെ കൂട്ടുമ്പോ വരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ നടന്ന് നീങ്ങവേ മനസ്സിൽ വെപ്രാളം വന്നപ്പോ സഹായത്തിന് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് വെപ്രാളം, എന്താണ് പേടി? ഒന്നുമല്ല നബിയേ, സംസ്കാര ശൂന്യരായ ഈ സമൂഹത്തെ, അന്ധകാര നിബിഡമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തെ എങ്ങനെയാണ് വിജ്ഞാനത്തിന്റെയും ഹിക്മത്തിന്റെയും ആത്മീയതയുടെയും തേരിലേക്ക് എങ്ങനെയാണ് ഞാൻ അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരേണ്ടത്? എല്ലാവിധ വിജ്ഞാനങ്ങളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അതേ പഠിക്കാത്ത ഒരു ശാസ്ത്രശാഖകളില്ല. 5 കൊല്ലത്തെ പഠനമല്ല, 10-25 കൊല്ലത്തിലധികം വർഷമെടുത്ത് പഠിച്ചിട്ടുണ്ട്. 18-ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് പോകുന്നത്. പിതാമഹനിൽ നിന്ന് ഒരുപാട് ഹദീസ് പഠിച്ചിട്ടുണ്ട്. കർമ്മമണ്ഡലമാകുന്ന കർമ്മശാസ്ത്ര ശാഖകൾ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അതിനു പുറമേ ഉയർന്ന ഉസ്താദുമാരെ തേടി അന്വേഷിച്ച് അവരിൽ നിന്നെല്ലാം 10-25 വർഷങ്ങളെ കൊണ്ട് നേടിയ ഇൽമ്, ആ ഇൽമിൽ ഇൽമുത്തസവ്വുഫുണ്ട്,
പൊരുത്തം കിട്ടിയിട്ടുണ്ട്, ഗുരുത്വം കിട്ടിയിട്ടുണ്ട്, പക്ഷേ സമൂഹത്തെ സമുദ്ധരിക്കാൻ ഒരവലംബം വേണം. അതാരാണ് അവലംബം? എങ്ങനെയാണ് ഞാൻ ഇവരോട് പറയുക? ഞാൻ പറയുന്നതൊക്കെ ഇവര് കേട്ടിട്ടില്ലെങ്കിലോ? പറയുന്ന ഭാഷയിൽ തിരിച്ചെന്നോട് പ്രതികരിച്ചാലോ? എൻ്റെ ആ ഉപദേശം വെറുതെയായി പോകൂലേ എന്ന് വിഷമത്തോടെ നടക്കുമ്പോഴാണ് ശോനീസിയ പള്ളിയുടെ പരിസരത്ത് വന്ന് വിളിക്കുന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്താണ് വെപ്രാളം? ഞാൻ ഇവരെ എങ്ങനെ ഉപദേശിക്കും? ഇവരോട് ഞാൻ എങ്ങനെ വാളു പറഞ്ഞു കൊടുക്കും? ഞാൻ പറയുന്നതൊക്കെ ഇവര് സ്വീകരിക്കുമോ? അവിടുന്ന് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. സ്വലാത്ത് കൊണ്ടും മദ്ഹ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ജീവിതത്തെ പ്രകാശിപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നിട്ട് കൈപിടിച്ചിട്ടൊരു സഹായം കൊടുക്കുന്നു. ബദം വിളങ്ങി പറവാൻ മടിച്ചാറേ ബേദാമറവർ വായിൽ തുപ്പി കൊടുത്തോവർ. എല്ലാ കിതാബുകളും പഠിച്ച് എല്ലാ അറിവും കേൻ സ്വായത്തമാക്കി ഉസ്താദുമാരിൽ നിന്ന് പൊരുത്തവും സ്വീകരിച്ച് ഒരു പ്രധാനപ്പെട്ട അവലംബം. ആ ഉസ്താദുമാരുടെ ഒക്കെ കണ്ണി, ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ കണ്ണി, എല്ലാ ഉസ്താദുമാരുടെയും അവലംബം, എല്ലാ നബിമാരുടെയും ഔലിയാക്കളുടെയും അവലംബം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പരാതിപ്പെട്ടപ്പോ ഇഫ്തഹ്ഫാക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഒന്ന് വാ തുറക്കൂ, ഒന്ന് തൊള്ള തുറക്കൂ. ഫതഫല ഫീഹി സബഅ മറാത്ത്, ഏഴ് പ്രാവശ്യം അവിടുന്ന് ഉമിനീര് പകർന്നു നൽകുകയാണ്. ഏഴ് പ്രാവശ്യം ആ ഉമിനീര് പകർന്നു നൽകിയ ശേഷം പറഞ്ഞു, ഇന്നത്തെ ളുഹർ നിസ്കാരത്തിന് ഈ പള്ളി ജനനിമിടമാകും, ഇന്നത്തെ ളുഹർ നിസ്കാരത്തിന് ഈ പള്ളി ജനനിമിടമാകും. അവരോട് നിങ്ങൾ വാളു പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. അന്നത്തെ ളുഹർ നിസ്കാരത്തിന് മുമ്പെങ്ങും കാണാത്തവൻ ജനാവലിയാണ്. തിങ്ങി നിറഞ്ഞ ജനസമൂഹം വന്ന് പള്ളി മുഴുവനും പള്ളി പരിസരവും നിറഞ്ഞപ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ളുഹർ നിസ്കാരാനന്തരം എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴും വല്ലാത്ത ഒരു ഖൗഫ് വന്നു. അപ്പോഴതാ മുന്നിലേക്ക് വരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മുന്നിൽ വന്നിട്ട് പറയുന്നു, ഖൗഫ് നീങ്ങിയിട്ടില്ലേ? ഇഫ്തഹ്ഫാക്ക് ഒന്നുകൂടി വാ തുറക്കൂ. ഫതഫല ഫീഹി സിത്ത മറാത്ത്, ആറു പ്രാവശ്യം ഉമിനീര് പകർന്നു നൽകിയപ്പോ ശൈഖ് ജീലാനി തങ്ങൾ ചോദിച്ചു, എന്നേ ഒന്ന് ചുരുക്കിയത്? ഒന്നുമല്ല, അദബം മഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്നത് ഏഴ് പ്രാവശ്യമല്ലേ? തങ്ങളോട് അദബ് സ്വീകരിച്ചിട്ട് ഞാൻ ആറിൽ ചുരുക്കിയതാണ്, ധൈര്യസമേതം നിങ്ങൾ അങ്ങ് പറഞ്ഞോളൂ. അവിടുന്ന് തുടങ്ങിയ ഉത്ബോധനമാണ് ആ ഉത്ബോധനം. 40 കൊല്ലക്കാലം നടത്തിയില്ലേ? 40 പറഞ്ഞോവർ നന്നായി, 90 കാലം ഇരുന്നോവർ. 40 കൊല്ലത്തെ വാതുകൊണ്ട് കിട്ടിയ നേട്ടം പിൽക്കാലത്ത് ഏതെങ്കിലും വാദന്മാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഉസ്താദുമാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മൗലിയാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആഴ്ചയിൽ ശൈഖ് ജീലാനി തങ്ങൾ 3 വാദു പറയും. ഒരു വാദിന്റെ മജ്‌ലിസ് കഴിയുമ്പോഴേക്ക് 10,000 ആളുകൾ വന്ന് കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. മറ്റൊരു 10,000 ആളുകൾ വന്നിട്ട് തൗബ ചെയ്യുന്നു. ഒരു മജ്‌ലിസ് തീർന്ന് ജനങ്ങൾ പോകുമ്പോ 2-3 ആളുകൾ തൗബയിലായി മരിച്ചു വീണ് കിടക്കുന്നത് കാണുന്നു. ഈ നിലക്ക് 40 കൊല്ലത്തെ വാളൊന്നു കൂട്ടി നോക്കിയാൽ
എത്ര ലക്ഷമാണ്, എത്ര കോടിയാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് അവിടുത്തെ വാചാരത കൊണ്ട് കടന്നു വന്നത്. ഹൃദയം നോക്കിയിട്ടുള്ള ആ വാളിന് കഴിവ് നൽകിയതാരാണ്? ആ പ്രഭാഷണം ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ ആരാണ് കഴിവ് നൽകിയത്? ആരാരുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ബുസൂരി ഇമാമു തങ്ങൾ പറഞ്ഞത്, വലം തറാമിൻ വലിയിൻ ഗൈരി മുൻതസിരി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം സ്വീകരിക്കാത്ത ഒരൊറ്റ വലിയനെയും കാണാൻ പറ്റില്ല. ലോകത്ത് ഏത് ഔലിയാക്കളുണ്ടോ, ഏത് മഹദിമാരുണ്ടോ, ബീവിമാരുണ്ടോ, അവരൊക്കെ സഹായം സ്വീകരിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. ആ സഹായം കൊണ്ടവരെല്ലാം വിജയിച്ച് 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 ഉന്നതമായ സോപാനങ്ങളിലേക്ക് വളർന്നെങ്കിൽ ആ നബിതങ്ങളെ പറ്റി പഠിച്ച് ആ നബിതങ്ങളെ സ്വീകരിച്ച് അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിൽ കുറവ് വരരുത്. ആ അപദാനങ്ങൾ വാഴ്ത്തുന്നതോടെ നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടണം, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം, നമ്മുടെ നാവിന് പ്രത്യേകമായ മധുരം വേണം. നാവിന്റെ മധുരം എന്താണെന്നറിയോ? സ്വലാത്തുകൾ ചൊല്ലി 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 ചൊല്ലി. എന്തു മുറാദ് സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാലും അത് സാധിച്ചു കിട്ടുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ സ്വലാത്ത് പെരുപ്പിച്ച് 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 മനസ്സിൽ നിനക്കുമ്പോഴേക്ക് കാര്യങ്ങൾ ഹാസിലായി കിട്ടുന്നു. അതുകൊണ്ടല്ലേ സ്വലാത്ത് ചൊല്ലുന്ന ആള് ദ്വാരനോണം എന്നില്ല എന്ന് പറഞ്ഞത്. സ്വലാത്ത് ചെല്ലുന്ന ആള് സ്വലാത്ത് അങ്ങ് ചെല്ലിയാൽ മതി, അയാള് ദ്വാരനോണമെന്നില്ല, പ്രാർത്ഥിച്ചോണമെന്നില്ല. പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടി ഉഷാറായി. സ്വലാത്ത് ചൊല്ലുന്ന ആളയാളെ മനസ്സിരുത്തി അങ്ങ് ചൊല്ലിയാൽ മതി. എന്താ മുറാദ്? ആ മുറാദിന് വേണ്ടി ആ സ്വലാത്ത് കൊണ്ട് മഹാരഥന്മാർ നേടിയ ഉന്നതമായ മഹത്വങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ അവതാരങ്ങൾ വാഴ്ത്തിയ ആരും ലോകത്ത് ചെറുതായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ അവതാരങ്ങൾ വാഴ്ത്തിയ ആരും ലോകത്ത് അധപ്പതിച്ചിട്ടില്ല. വളരെ അധികം ദോഷം ചെയ്ത് നടന്ന മനുഷ്യനാണെങ്കിലും നബിതങ്ങളോട് കൽബിൽ ഹുബ്ബുണ്ട്. ആ ഹുബ്ബിന്റെ അടയാളമായി സ്വലാത്തവന്റെ നാവിലൂടെ വഴിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ അവന്റെ ആ പുളിച്ച വിഷയങ്ങളെല്ലാം മാറ്റി ഏതെങ്കിലും ഒരു വേള അവനെ നന്നാക്കി കൊടുക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നാക്കി കൊടുക്കും. അപ്പൊ ആ നബിതങ്ങളുമായി ഒരു കണക്ഷന് അല്ലാഹു നമുക്ക് ബാക്കി വെച്ച വലിയൊരു സമ്മാനമാണ് സ്വലാത്ത്. എത്ര നബിമാർ കഴിഞ്ഞുപോയി, അവരുടെ സമുദായങ്ങൾക്ക് അവരുമായി കണക്ഷൻ ബാക്കി വച്ചിട്ടുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? അതേ ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? കഴിഞ്ഞുപോയ നബിമാര് അവരുടെ ഉമ്മത്ത് ഇവിടെ ബാക്കിയുണ്ടാകുമ്പോ ആ നബിമാരുമായി കണക്ഷൻ എന്തെങ്കിലും അല്ലാഹു ബാക്കി വച്ചിരുന്നോ? ഖിയാമത്ത് നാള് വരെ വരാനുള്ള സമൂഹത്തിന് അല്ലാഹു ബാക്കി വെച്ച വലിയൊരു അടയാളമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലി 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 എത്രത്തോളം ഒരു മനുഷ്യന് നന്നാകാൻ പറ്റുമോ, അതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ സാധാരണക്കാർക്കിടയിൽ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉദ്ദേശ സാഫല്യങ്ങൾ മാത്രമല്ല, ജീവിതം നന്നാവുകയാണ്, ഈമാന് രക്ഷപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതല്ലേ? അപ്പൊ ആ സ്വലാത്ത് നമുക്ക് ആനന്ദകരമായി തീരണം, സ്വലാത്ത് നമുക്കൊരു ഹോബിയായി തീരണം. വിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞെടുത്തൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ള ആളുകൾ, ശരിയായ ഈമാൻ, അല്ലാഹു നമ്മുടെ ഈമാൻ ശരിയാക്കി തരട്ടെ. ശരിയായ ഈമാൻ, കുലുക്കമില്ലാത്ത ഈമാൻ, ചാഞ്ചല്യമില്ലാത്ത ഈമാൻ,
ലവലേശം സംശയത്തിന്റെ കണികകൾ വരാത്ത ഈമാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചോ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താത്ത ഈമാൻ. ഈമാന് ശരിയാകണം, ഈമാന് കുഴപ്പം വരാൻ പാടില്ല. ഈമാന് കുഴപ്പം വന്നാ പിന്നെ ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദീനത്തെ പള്ളിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ വന്ന ഒരാളായിരുന്നില്ലേ? അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ റളിയല്ലാഹുനെ ചൊല്ലി പോണ്ട, അറിയാതെ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ മദീനത്തെ പഴയകാലത്തെ നേതാവ ഗോത്രത്തലവന. എന്റെ മൂപ്പർക്ക് പറ്റിയ കുഴപ്പം, നല്ല തറവാടുള്ള ആളാണ്. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിനെ പറ്റി ആകെ ഒരു കുഴപ്പം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തക്കം കിട്ടുന്നിടത്തെല്ലാം വിമർശിച്ചു. ഒറ്റ പ്രശ്നം അതാ, ഖുർആൻ അറിയാത്ത ആളാ, ഹദീസ് അറിയാത്ത ആളാ, തങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലേ? എത്രയധികം അവിടുത്തോടൊപ്പം യുദ്ധത്തിന് പോയിട്ടില്ലേ? അവിടുത്തോടൊപ്പം വിവിധ കർമ്മങ്ങളിൽ സംബന്ധിച്ചിട്ടില്ലേ? പക്ഷേ ഹതഭാഗ്യനായി തീരാനുള്ള കാരണം അറിവിന്റെ കുറവല്ല, ഉൾക്കൊള്ളേണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടില്ല. തന്റെ ഒരു സ്ഥാനം പോയി എന്ന് കണ്ടപ്പോഴേക്ക്, തന്നെ ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴേക്ക് നബി തങ്ങളെ കിട്ടുന്ന ഇടത്തൊക്കെ എതിർക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലും കൂട്ടരും ഒരു ഭാഗത്ത് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ എവിടെ ആൾക്കൂട്ടം കണ്ടാലും തങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അവരോടൊരു പ്രബോധനം നടത്തൽ അവിടുത്തെ ഒരു പതിവാ. അപ്പൊ തങ്ങൾ അവിടെ ഇറങ്ങി, കൂടെ ഒന്ന് രണ്ട് സ്വഹാബിമാരും ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ആ കൂടി നിൽക്കുന്ന ജനങ്ങളോട് അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റിസാലത്തിനെ പറ്റി അവരോട് ഓർമ്മപ്പെടുത്തി. ഓർമ്മപ്പെടുത്തിയപ്പോ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ട്, അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അയാൾ പറഞ്ഞു, നേർക്ക് നേരെ പറയാൻ മടിയായിട്ട് അയാൾ പറഞ്ഞു, ഈ കഴുതനൊന്ന് അങ്ങോട്ട് മാറ്റണം, ഈ കഴുത മണക്കുന്നുണ്ട്, ഈ കഴുതന്റെ ദുർഗന്ധം ശല്യമാകുന്നുണ്ട്, ഇടങ്ങേറാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശല്യമായിട്ടാണ് ആ പറയുന്നത്. നബി തങ്ങളെ നേർക്ക് നേരെ പറയാൻ അവര് പേടി. സ്വഹാബിമാർ അപ്പുറത്തുണ്ട്, തങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. അവൻ ചുളിഞ്ഞ ഭാഷയിൽ പറഞ്ഞു, ഈ കഴുതന്റെ കാറ്റ് മണക്കുന്നുണ്ട്, ദുർഗന്ധം വമിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റണം. അത് കേട്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കഴുതയുടെ മൂത്രം അത്യബു റീഹം മിൻകാ, നിന്നെക്കാളും സൗഗന്ധികയാണ്, നിന്നെക്കാളും സുഗന്ധമുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളായി. ഔസും ഹസ്റജും തമ്മിൽ വീണ്ടും അസ്വാരസ്യങ്ങളിലേക്ക് പ്രവേശിച്ചു. അവരെ എല്ലാവരെയും നിബിതങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിച്ചു നിർത്തി. നിബിതങ്ങൾ നേരെ ആ വാഹനപ്പുറത്ത് കയറി നേരെ പോകുന്നു സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. ഹസ്റജ് ഗോത്രത്തിലെ നേതാവായ പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു രോഗഗ്രസ്തനായി കിടക്കുകയാണ്. മഹാനവറുകളെ കാണാൻ പോയപ്പോ നബി തങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു, ആ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലില്ലേ, ജനങ്ങൾക്കിടയിൽ വെച്ച് എന്നെ വിമർശിച്ചു, എന്റെ കഴുതക്ക് കുഴപ്പം പറഞ്ഞു, അവിടെ ചില്ലറ വാഗ്വാദങ്ങളൊക്കെ നടന്നു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയാ, നബിയേ തങ്ങൾ വിഷമിക്കരുത്, തങ്ങളൊരു നിലക്കും സങ്കടപ്പെടരുത്, അതിനൊരു കാരണം ഉണ്ട്. ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ വിമർശനത്തിനും കാരണം അതന്നെയാണ്. എന്താ കാരണം എന്നറിയോ? മദീനക്കാരൊക്കെ കൂടിയിട്ട് ഇയാളെ ഒരു നേതാവായി തെരഞ്ഞെടുത്തിട്ട് അയാൾക്കൊരു കിരീടം ധരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആർക്ക്? ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂല്. തങ്ങൾ മദീനയിലേക്ക് വന്നതോടുകൂടെ പിന്നെ കിരീടത്തിന്റെ വാർത്ത ജനങ്ങളെ മനസ്സിൽ നിന്ന് പോയി.
കാരണം യഥാർത്ഥ നേതാവിനെ അവർ തിരിച്ചറിഞ്ഞു. എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കേണ്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോ കിരീടത്തിന്റെ വർത്തമാനം ഇല്ലാതായിപ്പോയി. ആ ഒരു ചൊറിച്ചിൽ മനസ്സിൽ ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴുതനെ കുറ്റം പറഞ്ഞത്, വേറൊന്നുമല്ല. ഇതേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അല്ലേ ഇൽമുൽ ഗൈബിനെ നിഷേധിച്ചത്? ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും, ഇവിടെ ഒട്ടകത്തെ കെട്ടിയിട്ട് എല്ലാവരും വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വഹാബത്തൊക്കെ വിശ്രമിച്ചു, തങ്ങളും വിശ്രമിച്ചു. എല്ലാവരും എണീറ്റ് നോക്കുന്നു, തങ്ങളെ ഒട്ടകം കാണുന്നില്ല. തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒട്ടകം കാണുന്നില്ല, നിങ്ങളൊന്ന് പോയി നോക്കണം. സാധാരണ പറയുന്നൊരു പറച്ചില്ല. അവരെ ഒട്ടകം തരയാൻ വേണ്ടി വിട്ട ഉടനെ തന്നെ കുറച്ച് നല്ല ശക്തിയുള്ളൊരു കാറ്റ് വന്നടിച്ച് വീശി. കാറ്റ് വന്ന് അടിച്ച് വീശിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ കാറ്റ് നൽകുന്ന നിർദ്ദേശം മദീനയിൽ റിഫാത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവന്റെ സിംഗിടികളോട് പറഞ്ഞു, കണ്ടോ നിങ്ങളൊരു കാര്യം, കുറച്ചു മുമ്പ് ഒരു മിനിറ്റ് മുമ്പല്ലേ ഒട്ടകത്തെ കാണാനില്ല സ്വഹാബ നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞത്. എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് മദീനത്തുള്ള റിഫാത്ത് മരിച്ച വിഷയം ഒരു കാറ്റിവിടെ പറഞ്ഞെന്നു എന്ന് പറയുന്നു. സ്വന്തം ഒട്ടകം എവിടെ പോയി എന്ന് തെരഞ്ഞു നോക്കണം, അത് അറിയുന്നില്ല. ഇത് കേട്ട ഉടനെ തന്നെ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ തങ്ങളെ ഇൽമുൽ ഗൈബ് നിഷേധിക്കുന്നുണ്ട്, അദൃശ്യ ജ്ഞാനം തങ്ങൾക്ക് അറിയുന്ന വിഷയം അവനതാ സംശയിപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ തെരയാൻ പോകുന്ന സ്വഹാബത്തിനെ മാടി വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞു വിഷമിക്കണ്ട, എത്ര തെരഞ്ഞാലും നിങ്ങൾക്ക് കൂലി അധികം കിട്ടും. എന്റെ ഒട്ടകം എവിടെയുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം. അക്കാണുന്ന മരം കണ്ടില്ലേ, കണ്ടോ മരം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ആ മരത്തിന്റെ ചില്ലയിൽ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, വേറെ എവിടെയും പോയി തിരയണ്ട. ഇങ്ങനെ തക്കം കിട്ടുമ്പോ ഈ വാപ്പ വിമർശിച്ചത് കൊണ്ട് മകനുണ്ട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ആ മകൻ ഇതിൽ പൊറുതി കെട്ടിട്ട് നബി തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയേ, എന്റെ ബാപ്പയെ കൊല്ലാൻ സമ്മതം തരുമോ? തങ്ങളെ എതിർക്കുന്ന വാക്ഷരങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കൊല്ലരുത് അബ്ദുല്ലൂ, അത് നിങ്ങളെ ഉപ്പയാണ്. മറ്റൊരിക്കൽ വീണ്ടും നബി തങ്ങളെ എതിർത്തപ്പം മകൻ വന്ന് ചോദിക്കുന്നു, ബാപ്പാനെ കൊല്ലാൻ സമ്മതം തരണം, കൊല്ലരുത് അബ്ദുല്ല, അത് ബാപ്പയാണ്. മൂന്നാമതും ഇങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോ കൊല്ലാൻ സമ്മതം ചോദിച്ചു, നബി തങ്ങൾ സമ്മതം കൊടുത്തിട്ടില്ല. അവസാനം പൊറുതി മുട്ടിയിട്ട് ബാപ്പാന്റെ മാനസിക രോഗമൊന്ന് മാറിക്കിട്ടണം, സംശയ രോഗമൊന്ന് മാറിക്കിട്ടണം, നബിതങ്ങളെ വിമർശിക്കുന്നതൊന്ന് മാറിക്കിട്ടണം, അതിനി എന്താണ് പഴുതെന്ന് ചിന്തിച്ച് നബിതങ്ങൾ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഓ നബിയേ, അങ്ങ് ഉതുവെടുത്തിട്ട് കയ്യിൽ നിന്നും മുഖത്തിൽ നിന്നും മുറ്റി വീഴുന്ന വെള്ളം അവിടുത്തെ തിരിശേഷിപ്പിൽ നിന്ന് അല്പം എനിക്ക് തരണം, എന്റെ ബാപ്പക്കൊന്ന് കുടിപ്പിക്കാനാണ്. എന്തിന് മനസ്സിലെ രോഗം മാറാൻ, മനസ്സിന്റെ നിഫാഖ് മാറിക്കിട്ടണ്ടേ, അതിനവിടുത്തെ ഷറഫാക്കപ്പെട്ട വെള്ളം ഒന്ന് തരുമോ? തങ്ങൾ ഉതുവെടുത്തിട്ട് ഉറ്റി വീഴുന്ന വെള്ളത്തിൽ നിന്ന് അല്പം കൊടുക്കുന്നു. ആ വെള്ളവുമായി മകൻ വന്ന് സാധാരണ ബാപ്പ കുടിക്കുന്ന വെള്ളത്തിന്റെ കൂടെ ചേർത്തി കൊടുക്കുന്നു. കുടിച്ചു കഴിഞ്ഞ ശേഷം മകൻ ചോദിക്കുന്നു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉബൈ ഇബ്നു സലൂലിനോട് ചോദിക്കാണ്, ബാപ്പ ഇപ്പൊ കുടിച്ച വെള്ളം ഏതാന്നറിയോ? ഏതാണ്? എനിക്കറിയില്ല, നീ തന്നത് ഞാൻ അങ്ങ് കുടിച്ചതാണ്. അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത് അവിടുത്തെ കയ്യും മുഖവും കഴുകിയിട്ട് തായോറ്റ് ഉറ്റി വീണ വെള്ളമില്ലേ, അതിൽ നിന്ന് സ്വൽപ്പം നിങ്ങൾക്ക് കുടിപ്പിച്ചതാണ്. രോഗം മാറോ? രോഗം മാറണമെങ്കിൽ വിശ്വാസം വേണ്ടേ? ഡോക്ടറെ കാണിക്കുമ്പോ ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കുമ്പോ ഇത് കുടിച്ചാൽ രോഗം മാറിക്കിട്ടുന്ന് ബോധമുണ്ടെങ്കിലല്ലേ കുടിച്ചിട്ട് കാര്യമുള്ളൂ? ഇങ്ങനെ കൊറേ ഗുളിക ഞാൻ കുടിച്ചു, അതുകൊണ്ടൊന്നും ഒരു മാറ്റവും ഇല്ല. കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. അല്ല, ഇത് കുടിച്ചാൽ മാറ്റം കിട്ടും,
ഇത് നിങ്ങളാ വിചാരിച്ച ഗുളികയൊന്നുമല്ല, ഇതൊരു സാധാ ഗുളികയൊന്നുമല്ല. ഇതുകൊണ്ട് നിങ്ങൾ അയൽവക്കക്കാരനും മാറിയിട്ടുണ്ട് അസുഖം, നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കും മാറിയിട്ടുണ്ട്, ഭാര്യ കുടുംബത്തിലുള്ള ആൾക്കും മാറിയിട്ടുണ്ട്, നിങ്ങളെ ജ്യേഷ്ഠനും മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ചികിത്സിച്ചത് ഈ ചികിത്സയ്ക്ക് ഈ മരുന്നാണ്, ഇത് നിങ്ങളെ കുടിച്ചു, അവരൊക്കെ രോഗം മാറിയിട്ടുണ്ടോ? എന്നാ എൻ്റെതും മാറും എന്ന പ്രതീക്ഷയോടെ കുടിക്കുമ്പോഴല്ലേ മാറല്. ഈ മനുഷ്യൻ ചോദിക്കുന്നു, അബ്ദുല്ലാഹിബ്നു ഉബൈ ബിനു സലൂർ ചോദിക്കുന്നു, ഹല്ലാ സഖൈതനി ബൗല ഉമ്മിക, നിന്റെ ഉമ്മാന്റെ മൂത്രം കൊണ്ടൊന്ന് കുടിപ്പിച്ചുകൂടായിരുന്നില്ലേ നിനക്ക്? ഉമ്മാനെ മൂത്രം കുടിപ്പിച്ചുകൂടായിരുന്നില്ലേ അബ്ദുല്ലാ നിനക്ക്? മാദല്ലാ, ആ ചോദ്യം എവിടുന്നാ വരുന്നത്? അത് നിഫാഖിൽ നിന്നാണ് വരുന്നത്. ബഹുമാനത്തിന് എതിരാകുന്ന സർവ സംഗതികളും നിഫാഖിന്റെ ലക്ഷണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ ഈമാന് നിലനിർത്തി തരട്ടെ. ഒരൊറ്റ മുതഅല്ലിമിനെയും ശപിക്കുന്ന വാക്കോ പ്രവൃത്തിയോ വരരുത്. ഒരൊറ്റ ആലിമിനെയും നിസാരപ്പെടുത്തുന്ന വാക്കോ പ്രവൃത്തിയോ വരരുത്. അവര് നമ്മുടെ അച്ചാരം പറ്റാൻ ജീവിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറാണ് അവര് നിലനിർത്തുന്നത്. ഒരൊറ്റ സയ്യിദിനെയും താറടിക്കുന്ന വാക്കോ പ്രവൃത്തിയോ വരരുത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട രക്തത്തിന്റെ ബാക്കിയാണ്. അവരെ ശുദ്ധീകരിക്കാൻ അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും നിങ്ങളല്ല അവരെ തത്വഹീറിന്റെ പിന്നിലുള്ളത്, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബഅൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹ്ഹിറകും തത്വഹീറാ. എന്ത് സയ്യിദെന്ന് ചോദിക്കുന്നവരില്ലേ, എന്ത് ആലിമെന്ന് ചോദിക്കുന്നവരില്ലേ, എന്ത് ഉസ്താദെന്ന് ചോദിക്കുന്നവരില്ലേ, എന്ത് മൊയ്ലിയാരെന്ന് പറയുന്നവരില്ലേ? സഹോദരങ്ങളെ, ഇകയ്ത്തുന്ന സ്വഭാവം നിഫാഖിന്റെ ലക്ഷണമാണ്. അത് കരുതലോടെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കാര്യങ്ങൾ താളം പഴച്ചു പോകരുത്, ഈമാന് നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ ആയത്തൊന്ന് ഓതിയപ്പോ ഒന്ന് വിശദീകരിച്ചതാണ്, ഈമാന് ശരിക്ക് നിലനിൽക്കണം. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഞാൻ ചുരുക്കി പറയട്ടെ, ഈ വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടും രോഗം മാറാത്ത ഈ മനുഷ്യൻ മരണപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു ഉബൈ ബിനു സലൂൽ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നല്ല സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. മുത്തഖിയായ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, തങ്ങൾ എൻ്റെ ബാപ്പാന്റെ ജനാസ നിസ്കരിച്ചിരണം, തങ്ങൾ നിസ്കരിക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിസ്കരിക്കാന്ന് പറഞ്ഞു. മദീനത്തെ പള്ളിയിൽ അബ്ദുല്ലാഹിബ്നു ഉബൈ ബിനു സലൂലിന്റെ ജനാസ കൊണ്ടുവന്നു വെച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ മുന്നോട്ട് നിന്നപ്പോ നേരെ പിന്നിലെ സൊഫിൽ നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നിട്ട് പതുക്കെ തങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്ന രൂപത്തിൽ ഷർട്ട് ഒന്നിങ്ങനെ വലിച്ചു. അപ്പൊ തങ്ങൾ തിരിഞ്ഞു നോക്കി, ആരോ ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങൾ നിസ്കരിക്കാൻ നബിയെ, ഈ മനുഷ്യനെ തങ്ങൾ നിസ്കരിക്കണോ? ഇക്കിടക്കുന്ന മനുഷ്യനെ തങ്ങൾ ജനാസ നിസ്കരിക്കുകയാണോ? തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് അറിയില്ല എന്നതിൽ സംശയം പ്രകടിപ്പിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? അവിടുത്തെ ഷറഫാക്കപ്പെട്ട അംഗസ്നാനത്തിന്റെ ആസാറുകളെ നിഷേധിച്ചു കടുത്ത ഭാഷയിൽ സംസാരിച്ച വ്യക്തി ആരാണ്? പോകട്ടെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ഈ കിടക്കുന്ന മനുഷ്യനല്ലേ തങ്ങൾ നിസ്കരിക്കാണോ നബിയേ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുകയാണെങ്കിൽ ഈ മനുഷ്യനും രക്ഷപ്പെയ്ക്കോട്ടെ എന്നല്ലേ നബി തങ്ങളെ ചിന്ത? ഒരാളും കുടുങ്ങരുത് എന്നല്ലേ അവിടുത്തെ റഹ്മത്ത്? ആ നിലക്ക് തങ്ങൾ പറഞ്ഞു, ഇന്നീ ഖയ്യർതു, എനിക്ക് ഖിയാർ നൽകപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിക്കാതിരിക്കണമെങ്കിൽ നിസ്കരിക്കാതിരിക്കാം. ഇപ്പോൾ നിസ്കരിക്കാനാണ് ഞാൻ തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുകയാണ്. പക്ഷേ അന്നിസ്കാരം കൊണ്ട് ആ കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉബൈബ്നു സലൂലിന് ഫലം കിട്ടുമോ? ഇല്ല, ഇല്ല. അതല്ലേ, നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ തങ്ങളെ തിരുമുഖത്ത് സ്വഹാബത്ത് ഭാവമാറ്റം കാണുകയാണ്.
അള്ളാഹുവിന്റെ വഹി വരുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിനൊരു സുന്ദരമായ അവസ്ഥ ഉണ്ടാകാറുണ്ട്. മുത്തുമണികളെപ്പോലെ ഏറ്റവും ലോകത്തെ വലിയ സുഗന്ധമായ അവിടുത്തെ ശരീരത്തിലെ വിയർപ്പ്, അതിന്റെ കണങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ഉടനെ തന്നെ തങ്ങൾ ഓതിക്കൊടുക്കുന്നു, അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബരി إنهم كفروا بالله ورسوله وماتوا وهم فاسقون. നബിയെ, ഇത്തരക്കാരായ ആളുകൾ, തങ്ങളെ വിമർശിച്ച് നടക്കുന്ന ആളുകൾ, തങ്ങളെ എതിർത്തു പറയുന്ന ആളുകൾ, തങ്ങളെ ബഹുമാനത്തെ താഴ്ത്തിക്കെട്ടുന്ന ആളുകൾ, തങ്ങളെ സ്വഹാബത്തിനെ എതിർക്കുന്ന ആളുകൾ, ആ കമ്പനിയിൽപ്പെട്ട ആര് മരിച്ചാലും ഇനി ഒരിക്കലും തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, ഈ കമ്പനിയുടെ ചോയകളുള്ള ഈ രൂപത്തിൽ പറയുന്ന ആളുകളിൽപ്പെട്ട ആര് മരിച്ചാലും ഒരു കാലത്തും തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലാത്തക്കും അലാ കബിരിഹി, നിസ്കരിക്കാൻ പാടില്ല എന്നല്ല നബിയെ, അവരെ ഖബറിന്റെ സമീപത്തൊന്ന് നിന്നുകൊടുക്കാൻ പോലും പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ സമീപത്ത് നിന്നാൽ അപ്പുറത്തുള്ള എല്ലാ ഖബറുകളും പ്രശോഭിക്കുന്നു. അതല്ലേ സ്വഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു ഹദീസ് പഠിപ്പിക്കുന്നത്. രാത്രി സമയത്ത് മരണപ്പെട്ട ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹുനെ പറ്റി സ്വഹാബത്ത് വിവരം നൽകാതിരുന്നപ്പോ ഇവിടെ അടിച്ചു വാരുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഇന്ന് ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ, ഇന്നലെ രാത്രി മരണപ്പെട്ടു നബിയേ, എവിടെയാണ് ആ പെണ്ണിന്റെ ഖബറ്? ആ ഖബറ് കാണിച്ചു കൊടുത്തപ്പോ തങ്ങൾ ആ ഖബറും പുറത്ത് നിസ്കരിച്ചു. നിസ്കാരാനന്തരം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൽ ളുൽമാ, ഈ ഖബറുകളിൽ മുഴുവനും ഇരുട്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. വഇന്നല്ലാഹ നവ്വറഹ അലൈഹിം ബിസ്വലാത്തി, ഇക്കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഞാൻ നിസ്കരിച്ചപ്പോ അതിന്റെ ഗുണഫലമായി ബാക്കിയുള്ള എല്ലാ ഖബറുകളും അല്ലാഹു വെളിച്ചമാക്കി കൊടുത്തു, പ്രകാശിപ്പിച്ചു കൊടുത്തു. തങ്ങളൊരു ഖബറിന്റെ സമീപത്ത് നിന്നാൽ മതി, പക്ഷേ ഇങ്ങനെ വിശ്വാസത്തിന് രോഗം ബാധിച്ച ആൾക്കാരെ ഖബറിന്റെ സമീപത്ത് തങ്ങൾ നിൽക്കാൻ പാടില്ല. എന്താ അവർക്കുള്ള കുഴപ്പം? ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലി, നിസ്കരിച്ചവരെ പറ്റിയായി പറയുന്നത്, തങ്ങളെ പിന്നാലെ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചവരെ പറ്റിയായി പറയുന്നത്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എന്നൊരു ധാരണ നമുക്കില്ലേ? അഞ്ചു വക്തും നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള ധാരണ നമുക്കില്ലേ? ആ നിസ്കാരം അല്ല കേട്ടോ ഈമാനിന്റെ ഏറ്റവും വലിയ അടയാളം. നിസ്കാരം ഒരു അടയാളം തന്നെയാണ്, പക്ഷേ ഈമാനുള്ളവർക്ക് ആ നിസ്കാരം കൊണ്ട് ഫലമല്ലോ. ഈമാനില്ലാത്തവനും നിസ്കാരമുണ്ട്. മുനാഫിക്കിന്റെ നിസ്കാരവും ഖുർആൻ പറയുന്നില്ലേ, വൈദാ ഖാമു ഇലസ് സ്വലാത്തി ഖാമു കുസാല യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കിനും നിസ്കാരമുണ്ട്, പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം കിട്ടാനാ? അപ്പൊ നിസ്കരിക്കുന്ന മനുഷ്യനവന്റെ ഈമാനെ സംരക്ഷിക്കണം. അതുകൊണ്ട് നബിയെ, ഇവര് മരിച്ചു പോകുന്ന നേരത്ത് വമാതുവഹും ഫാസിഖൂൻ, ഫാസിഖുകളായിട്ടാണ് മരിച്ചു പോയത്. ഫിസ്ക് ബാധിച്ച് മരിച്ചു പോകരുത്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശരിയായ ഉറച്ച ഈമാനുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു ഒരു അടയാളം പറയുകയാണ്, ശരിയായ ഉറച്ച ഈമാൻ വേണം. നബി തങ്ങളെ പറ്റി ഒരു കാര്യത്തിലും സന്ദേഹമുള്ള ഈമാൻ ശരിയായ ഈമാനല്ല. അമ്പിയാക്കളെ പറ്റി സന്ദേഹമുള്ള ഈമാൻ ഈമാനല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി സംശയിക്കുന്ന ഈമാൻ ഈമാനല്ല. നബി തങ്ങളെ പാപ്പ ഉപ്പാപ്പമാരെ പറ്റി സംശയിക്കുന്ന ഈമാൻ ഈമാനല്ല. സ്വഹാബത്തിനെ എതിർക്കുന്ന ഈമാൻ ഈമാനല്ല.
അപ്പൊ ഒറിജിനൽ വിശ്വാസമുള്ള ആളുകൾ വഅമിലു സ്വാലിഹാത്ത് ആ ഈമാനോടെ സുഹൃത്തുക്കളും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ജീവിതത്തിൽ ഒരു ഹോബിയുണ്ട്, അവരെ മനസ്സിനൊരു മധുരമുണ്ട്. എന്റെ ഭാഷയല്ല, ഖുർആൻ പറയുന്നു, റാസി മാമു തങ്ങൾ അതിന് തഫ്സീർ എഴുതുന്നു, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. ആ വുദ്ദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്താണ് ആ വുദ്ദ്? സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, റഹ്മാനായ റബ്ബ് ആ ഈമാനും സുഹൃത്തുക്കളുമുള്ള ആളുകൾക്ക് വല്ലാത്ത ഒരു ഇഷ്ടം നൽകുന്നുണ്ട്. എന്താണ് ആ ഇഷ്ടെന്നറിയുമോ? റാസി മാമു തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, യസ്തത്വീബൂന ഖുലൂ യസ്തത്വീബു ഖുലൂബുഹും ബിദിക്രിഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ഖൽബിന് വല്ലാത്ത ആനന്ദമാ. നബിതങ്ങളെ പറയുന്നത് കേൾക്കുമ്പോ ഖൽബിന് വല്ലാത്ത സുഗന്ധമാ. എത്ര കേട്ടാലും ഒരു മടുപ്പില്ല, എത്ര പറഞ്ഞാലും ഒരു അലംഭാവമില്ല. തങ്ങളെ പറയുമ്പോഴും പറയുന്നത് കേൾക്കുമ്പോഴും ഖൽബിലല്ലാഹു നമുക്ക് ത്വീബ് തരട്ടെ. അതുകൊണ്ടല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ പറയുമ്പോഴുണ്ടായ ബഹുമാനം കൊണ്ടല്ലേ എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്ന നേരത്ത് റുഇയത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി കിട്ടിയില്ലേ? മദീനത്തെ പള്ളിയിൽ ദർശ് നടത്തുന്ന മാലിക് ഇമാമു തങ്ങള് എത്ര വലിയ ബഹുമാനത്തിലാ നബി തങ്ങളെ കണ്ടത്. ആ മദീനത്ത് നടക്കുന്ന ഒരു മണ്ണിലും മാലിക് ഇമാമു തങ്ങൾ ചെരുപ്പിട്ട് നടന്നിട്ടില്ലല്ലോ, വാഹനത്തിൽ യാത്ര ചെയ്തിട്ടില്ലല്ലോ. മദീന വിട്ടിട്ട് മക്കയിലേക്ക് പോകുമ്പോ വാഹനം കയറിയിട്ടുണ്ട്, വേറെ നാടുകളിലേക്ക് പോകുമ്പോ വാഹനം കയറിയിട്ടുണ്ട്. പുണ്യമായ മദീനയിൽ ഒരു ദിവസം പോലും വാഹനത്തിൽ സഞ്ചരിച്ചിട്ടില്ല. രാജാക്കന്മാര് സമ്പന്നന്മാര് ഭരണാധികാരികൾ അവിടുത്തെ വീട്ടിന്റെ മുന്നിൽ നല്ല പുള്ളിങ്ങുള്ള ഒട്ടകങ്ങളെ, കുതിരകളെ, കഴുതകളെ, കോവർ കൈതകളെ പ്രസന്റേഷനായി നൽകിയിട്ടുണ്ട്. സാധുക്കൾക്ക് അനുദിനം മഹാനവർകൾ അത് കൊടുക്കാറുണ്ട്. ഒന്നല്ല പത്തല്ല ധാരാളം. ഒറ്റ വാഹനത്തിലും അവിടുന്ന് യാത്ര ചെയ്തിട്ടില്ല മദീനയിൽ. എന്തൊരു ബഹുമാനമാണ്! ആ മദീനയിലെ മണ്ണിൽ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. പരിശുദ്ധമായ ഹുജ്റത്തു ഷെരീഫയുടെ സമീപത്ത് അന്ന് രാജ്യം ഭരിക്കുന്ന അബൂ ജാഫർ എന്ന ഭരണാധികാരി ഇമാം മാലിക് തങ്ങളോട് സംവാദത്തിന് വന്നപ്പോ മദീനത്തെ പള്ളിയിലെ മുദരിസ് പറയുന്നത്, ഓ ഭരണാധികാരി, ശബ്ദമൊന്ന് കുറച്ച് സംസാരിക്കൂ. ആരെ മുന്നിലാ നിൽക്കുന്നത് എന്നറിയുമോ? ആരാണ് അപ്പുറത്തിരിക്കുന്നത് എന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അവിടുത്തെ ഹളറത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ശബ്ദമുയർത്തുന്നത് അല്ല വിലക്കിയിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഊറൂൻ. അല്ലാഹു പറഞ്ഞത് കേട്ടിട്ടില്ലേ ഭരണാധികാരി? ഓ ഈമാനുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശബ്ദത്തിന്റെ മീതെ ഒരിക്കലും നിങ്ങൾ ശബ്ദമുയർത്തി പോകരുത്. സാധാരണ നിങ്ങളെ കൂട്ടുകാരോട് ഉച്ചത്തിൽ പറയുന്നത് പോലെ, പരസ്യമായി പറയുന്നത് പോലെ തങ്ങളോട് പറയല്ല. അങ്ങനെ പറഞ്ഞാൽ അന്തഹബത അമാലുക്കും, നിങ്ങളെ നിസ്കാരം, നിങ്ങളെ നോമ്പ്, നിങ്ങളെ ഹജ്ജ്, നിങ്ങളെ സക്കാത്ത്, നിങ്ങളേറ്റവും വലുത് ഈമാനല്ലേ, എല്ലാം പൊളിഞ്ഞു പോകും. വന്തും ലാ തഷ്ഊറൂൻ, നിങ്ങൾക്കതിൻ്റെ ഗൗരവമറിയില്ല. രാജാവ് ശബ്ദം പതുക്കെയാക്കി.
ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഉപദേശത്തിന്റെ പിന്നിൽ രാജാവ് ഒതുങ്ങിക്കൊടുത്തു. പിന്നെയും പറഞ്ഞു, ശബ്ദം താഴ്ത്തി അവിടുത്തെ ഹദ്റത്തിൽ സംവദിക്കുന്നവരോട്, സലാം പറയുന്നവരോട്, അവിടുത്തോട് അപേക്ഷ നടത്തുന്നവരോട് അല്ലാഹു അവരെ പറ്റി മദ്ഹ് ചെയ്തു പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ. തിരുഹദ്റത്തിൽ വെച്ച് പതുക്കെ സംഭാഷണം നടത്തുന്നവർ, നബിതങ്ങളെ മുന്നിൽ വെച്ച് അള്ളാഹിനോട് ദ്വാർക്കുമ്പോഴും ബഹുമാനം പാലിച്ചുകൊണ്ട് പതുക്കെ ദ്വാർക്കുന്നവര്, അവിടുത്തെ സലാം പറഞ്ഞ് വിളിക്കുമ്പോഴും പതുക്കെ സലാം പറഞ്ഞ് വിളിക്കുന്നവര് അവരാരാണ്? ഉലൈകല്ലദീനം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ. അവരെ മനസ്സുകൾ അല്ലാഹു ആത്മീയതയിലേക്ക് പാകപ്പെടുത്തിയിരിക്കുന്നു. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ തഫ്സീർ പ്രകാരം അദ്ഹബശ്ശഹവാത്തി അൻഹാ, ആ കൽബുകൾക്ക് ദുനിയാവിന്റെ ഒരു വിചാരവും ഒരു വികാരവുമില്ല. നബിതങ്ങളെ ബഹുമാനിക്കുന്ന കൽബിന്റെ സൗന്ദര്യം കണ്ടോ? ആ കൽബിന് ദുനിയാവിന്റെ ഒരു ചിന്തയില്ല, ദുനിയാവിന്റെ ഒരു ആഗ്രഹമില്ല. എന്റെ വകയല്ല, ഉമറുബ്നുൽ ഖത്താബ് തങ്ങളെ തഫ്സീറാണ്. ഉലൈകല്ലദീനം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ. അതുകൊണ്ട് രാജാവേ പതുക്കെ പറയാവൂ. രാജാവ് പിന്നെ ഒരിക്കലും ഉറക്കെ സംസാരിച്ചിട്ടില്ല, പതുക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ അബൂ ജാഫർ എന്ന് പറയുന്ന രാജാവ് ഇമാം മാലിക് റളിയല്ലാഹുവിനോട് ചോദിച്ചില്ലേ, ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് ഖിബിലക്ക് തിരിഞ്ഞാണോ നിൽക്കേണ്ടത്, അതല്ല നബിതങ്ങളിലേക്കാണോ മുന്നിടേണ്ടത്? ഇമാം മാലിക് തങ്ങളെ മറുപടി, വലിമ തസ്വിരിഫു വജ്ഹക അൻഹു, അല്ല രാജാവേ, എന്തിനാണ് മുഖം മാറ്റിക്കളയുന്നത്? വഹുവ വസീലതുക വ വസീലതു അബീക ആദമ യൗമൽ ഖിയാമ, നിങ്ങൾക്കും മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം മുതലിങ്ങോട്ട് സർവർക്കും മധ്യവർത്തിയായ ഖിയാമത്ത് നാളിൽ വരുന്നത് ഈ നേതാവല്ലയോ? ആ നേതാവിനെ ഇവിടുന്ന് പരിഗണിച്ചെങ്കിലല്ലേ ആഖിറത്തിൽ പരിഗണന ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബലിസ്തഖ്ബൽഹു, നബിതങ്ങളിലേക്ക് മുന്നിടൂ. ആ നബിതങ്ങളോട് ഷഫാഅത്ത് ചോദിക്കൂ. ആ നബിതങ്ങളോട് നിങ്ങൾ റെക്കമെൻഡ് ചോദിക്കൂ. നബിതങ്ങളെ ഹദ്റത്തിൽ വെച്ച് അള്ളാഹുവിനോട് പാപം തീർത്തു തരാൻ വേണ്ടി പറയൂ. എന്നാൽ അള്ളാഹു റെക്കമെൻഡ് സ്വീകരിക്കും. എന്നിട്ട് തെളിവും മോദി കൊടുക്കുന്നു. വലവ് അന്നഹും ഇല്ലലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവർ, തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ തങ്ങളെ സമീപത്തിലെത്തി അള്ളാഹുവിനോട് അവർ പശ്ചാത്തപിക്കുമ്പോ തങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. പൊറുത്തു കൊടുക്കേ റബ്ബേ എന്ന് നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനായും അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നവനായും അല്ലാഹുവിനെ എത്തിക്കും. അപ്പൊ രാജാവ് നബിതങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് രാജാവ് ദ്വാരക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ബഹുമാനം പഠിപ്പിക്കുന്നു. ആ മാലിക് ഇമാമ് തങ്ങള് ദർസ് നടത്തുമ്പോ കിതാബ് ഓതിക്കൊടുക്കുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മ വരുമ്പോ കൽബിൽ ത്വീബ് വരാ എന്ന് പറഞ്ഞല്ലോ റാസിമാമ് തങ്ങൾ, അതെങ്ങനെ കൽബിൽ ആനന്ദം വരാ എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണത്? ആ നാമത്തിന്റെ ബഹുമാനം എങ്ങനെ? കൽബിൽ തങ്ങളെ പറ്റി അതാ പറഞ്ഞു കേൾക്കുന്ന ഉടനെ തന്നെ മാലിക് ഇമാമ് തങ്ങൾ എണീറ്റ് നിൽക്കുന്നു. നേർക്ക് നേരെ നിൽക്കുന്നില്ല, ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നു. പിന്നെ മുഖഭാവം മാറുന്നു, ശരീരത്തിന്റെ പ്രകൃതി മാറുന്നു. മാലിക് ഇമാമ് തങ്ങൾ കാണിക്കുന്ന ഈ രൂപങ്ങളൊക്കെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു, അല്ല ഉസ്താദേ, ഷറഫാക്കപ്പെട്ട അവിടുത്തെ ഇസ്മ പറയുമ്പോഴേക്ക് നിങ്ങളെ അവസ്ഥ ആകെ മാറുന്നുണ്ടല്ലോ.
കുട്ടികളെ ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലല്ലോ. ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലല്ലോ. ഞാൻ ഹദീതങ്ങ് വായിച്ചു തുടങ്ങുമ്പോഴേക്ക് എന്റെ ഈ സദസ്സിൽ വന്നു ചേർന്നു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വന്നു നിൽക്കുകയാണ്, എനിക്കെങ്ങനെ അവിടുത്തെ മുന്നിൽ നേർക്ക് നേരെ നിൽക്കാൻ പറ്റും, ഞാനെങ്ങനെയാണ് അവിടുത്തെ മുന്നിൽ കൈയുയർത്താൻ പറ്റുക, ഞാനെങ്ങനെ കുനിഞ്ഞു പോകാതിരിക്കും, ഞാനെങ്ങനെ ശരീരം മുടിഞ്ഞു മറിയാതിരിക്കും, എനിക്ക് കഴിയുന്നില്ല. ആ ഒരു ബഹുമാനം കൊണ്ടല്ലേ എല്ലാ രാത്രിയിലും ഒരൊറ്റ രാത്രി ഒഴിവില്ലാതെ വഫാത്തിന്റെ ദിവസം വരെ എല്ലാ രാത്രിയിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ബഹുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ കൽബിൽ വരുന്ന കുളിര് കൊണ്ട് സന്തോഷം കൊണ്ട് അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. ആ വുദ്ദ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പിടിവള്ളിയായി, പിന്നെ നമ്മൾ പിറകോട്ട് പോകൂല, പിന്നെ നമ്മൾ അബദ്ധസഞ്ചാരിയാകൂല, പിന്നെ നമ്മൾ വഴികെട്ടവരാകൂല, പിന്നെ ഒരിക്കലും വൃത്തികേടിന്റെ സ്വഭാവങ്ങളെ താല്പര്യം വരൂല. അതുകൊണ്ട് പിന്നെ എന്തിനും ഏത് വിഷയത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പറഞ്ഞാൽ മതി, തങ്ങളങ്ങ് കൽബിൽ കരുതി അങ്ങ് പറഞ്ഞാൽ മതി, നടക്കാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ സ്വലാത്തിന്റെ മഹത്വം നോക്ക് നിങ്ങൾ, ആ സ്വലാത്ത് കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ ഈമാന് സലാമത്താക്കി തരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ്, സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ കൽബ് ചത്തുപോകാതിരിക്കണം. എല്ലാ കൽബും മരവിച്ചു പോകുന്ന ഒരു ദിവസം നമ്മുടെ കൽബിന് നശാത്തു വേണം, നമ്മുടെ കൽബിന് ആനന്ദം വേണം. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ എന്നും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹദിയാണ്, എന്നും നിസ്കരിക്കും 1000 റക്അത്ത് സുന്നത്ത്. അപ്പൊ മഹദി ഒരിക്കൽ അതിനെ പറ്റി പറഞ്ഞു, ഇത് സ്വർഗത്തിൽ കടക്കാനുള്ള നിസ്കാരമല്ല, നരകത്തിൽ കടക്കാതിരിക്കാനുള്ള നിസ്കാരമല്ല. പിന്നെ എന്തിനാന്ന് വെച്ചാൽ ആൾക്കാര് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇതുകൊണ്ടൊരു സ്വർഗപ്രവേശനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ പരലോകത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ചു കൂട്ടി ഒരേ ഒരു വ്യക്തിക്ക് അള്ളാഹു അധികാരം കൊടുക്കുന്നുണ്ട്. അള്ളാഹു ഒരേ ഒരു വ്യക്തിക്കാണ് ആദ്യം അധികാരം കൊടുക്കുന്നത്. അതാർക്കാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനല്ല, മീകായീൽ അലൈഹിസ്സലാമിനല്ല, ആദ്യത്തെ നബി ആദം അലൈഹിസ്സലാമിനല്ല, നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുക്കുമ്പോ മഹ്ശറാ മൻസബയിൽ വെച്ച് നബി തങ്ങൾ ചോദിക്കുകയാ, എന്റെ ഉമ്മത്തിൽ നിന്ന് 1000 റക്അത്ത് നിസ്കരിക്കുന്നവരെവിടെ? അപ്പ ആവേശത്തോടെ മുന്നിലേക്ക് നടന്നു പോകാനാണ്. ആ തിരുമുന്നിലേക്ക്, നബി തങ്ങളെ തിരുഹദ്റത്തിലേക്ക് നാളെ ചുവട് വെച്ച് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും ഒരു മെമ്പർഷിപ്പ് കിട്ടണം. അതിനാണ് 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരമെന്ന് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറയുമ്പോ അവരൊക്കെ കണ്ടൊരു കാഴ്ച എന്താണ്? അവരൊക്കെ ആനന്ദം കൊണ്ടൊരു ആനന്ദം എന്താണ്? ഇരുലോകത്തും അവർക്ക് സന്തോഷം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വിശുദ്ധ ഇസ്ലാമിൽ പല വിഷയങ്ങൾക്കും അല്ലാഹു തആല പരിധി വെച്ചിട്ടുണ്ട്. ഹദീസിൽ പരിധി വെച്ചിട്ടുണ്ട്, മസ്അലയിൽ പരിധി വെച്ചിട്ടുണ്ട്. സമ്പത്ത്, രോഗഗ്രസ്തനായി കിടക്കുന്ന ഒരു ബാപ്പ അയാളെ സമ്പത്ത് മുഴുവനും അയാളൊരു കടലാസെടുത്ത് എഴുതി കൊടുക്കുന്നു, സമ്പത്ത് മുഴുവനും പള്ളിക്കൽക്ക് ഞാൻ വസിയത്ത് ചെയ്തു. 10-14 ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അയാൾക്ക്, മക്കളാണെങ്കിൽ അതും കുറവില്ല, അതുകൊണ്ട് 10 ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്. രോഗിയായി കിടക്കുന്ന ബാപ്പ ഒരു കടലാസെടുത്ത് എഴുതാണ്, എന്റെ സ്വത്ത് മുഴുവനും ഞാൻ പള്ളിക്ക് വസിയത്ത് ചെയ്തു. ആ 14 ഏക്കറും കിട്ടുമോ? കിട്ടൂല, അതിന് പരിധിയുണ്ട്, പരിമിതി ഉണ്ട്.
അതിൻ്റെ ഒരു മൂന്നിലൊന്ന് മാത്രം കിട്ടും. വസീയത്ത് ചെയ്ത് അങ്ങനല്ലേ, ആ മയ്യത്തിന്റെ കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടി, സക്കാത്ത് കൊടുക്കാണെങ്കിൽ സക്കാത്ത് കൊടുത്ത്, മുദ്ദ കൊടുക്കാണെങ്കിൽ മുദ്ദൊക്കെ കൊടുത്ത്, മൂന്നിലൊന്ന് മാത്രം കിട്ടും, ബാക്കിയുള്ളതൊക്കെ അനന്തരാവകാശികൾക്കുള്ളതാണ്. ഒക്കെ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോടൊപ്പം പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞപ്പോൾ മഹാനവർക്ക് ശക്തമായ ക്ഷീണവും പനിയും, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന. പ്രഗത്ഭനായ സഹാബി വരനല്ലേ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പത്തിൽ ഒരാൾ. ആ മഹാൻ അങ്ങനെ രോഗഗ്രസ്തരായി കിടക്കുമ്പോ നബിതങ്ങൾ ചെന്ന് കണ്ടു. അപ്പൊ മഹാൻ അവർകൾ കരഞ്ഞുപോയി, എന്തിനാ സാദേ നിങ്ങൾ കരയുന്നത്? നബിയേ, ഞാൻ ഈ മക്കയിൽ തന്നെ മരണപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്നു, എന്റെ ഹിജറ പൂർണ്ണമാകൂലേ എന്നൊരു പേടി എനിക്കുണ്ട്, ഞാൻ ഇവിടെ മരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, മദീനയിൽ തന്നെ മരണപ്പെട്ട് കിട്ടണമെന്ന് ദ്വാരുന്ന സ്വഹാബിയല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വജഅൽ മൗതി ഫീ ബലദി റസൂലികാ, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണേ അല്ലാ എന്നല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ദുആ. മക്കത്ത് വെച്ചാക്കരുത്, ബൈത്തുൽ മഖ്ദിസിൽ വെച്ചാക്കരുത്, അതേ ഫലസ്തീനിൽ വെച്ചാക്കരുത്, വേറെ ഒരു സ്ഥലത്തും വെച്ചാക്കരുത്, മദീനയിൽ വെച്ച് തന്നെയാകണം. സഅദ് റളിയല്ലാഹു സങ്കടപ്പെട്ട് പറയുന്നത് അതാണ്, സഅദേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കൂല. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മ അംലി അസ്ഹാബി ഹിജ്റതഹും വലാ തറുദ്ദഹും വലാ ഖാബിഹിം, അല്ലാഹുവേ എന്റെ സ്വഹാബിമാർക്ക് അവരെ ഹിജ്റ നീ പൂർത്തിയാക്കി കൊടുക്കുക, അല്ലാ അവരെ ഹിജ്റ പോയ നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ നീ മടക്കല്ലേ അല്ലാ. സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ആകെ എന്നെ അനന്തരമെടുക്കാൻ ഇന്ന് ഒരു മകളെ ഉള്ളൂ. അപ്പറയുമ്പോ ആകെ ഒരു പെൺകുട്ടിയുള്ളൂ, പിന്നെ മദീനത്തെത്തി ജീവിച്ച് ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്, അപ്പറയുമ്പോ ഒരു പെൺകുട്ടിയുള്ളൂ. എനിക്കാകെ ഒരു മകളെ എന്ന് അനന്തരമെടുക്കാനുള്ളൂ, ഞാൻ മരണപ്പെട്ടു പോയാൽ ഒരു മകള് മാത്രമേ ഉള്ളൂ, ഭാര്യ മരണപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യണം? എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം, പകുതിയിലധികമാണത്, മൂന്നിൽ രണ്ടു ഭാഗം ഞാൻ ഇസ്ലാമിന് സംഭാവന ചെയ്യട്ടെ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യട്ടെ, വേണ്ട. അപ്പൊ ചോദിക്കുന്നു, എന്നാ പകുതി ഭാഗം കൊടുക്കട്ടെ നബിയെ, പകുതിയും കൊടുക്കണ്ട, മൂന്നിലൊന്ന് ഞാൻ വസീയത്ത് ചെയ്യട്ടെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, മൂന്നിലൊന്ന് മതി, അത് തന്നെ ധാരാളമാണ്. എന്നിട്ട് ഇന്നക്കാം തദറ വറസതകാവുനിയാ ഖൈറും മിന്നം തദറഹും ആലതൻ യതകഫഫൂനന്നാസ്, ഭാര്യ സന്താനങ്ങൾക്ക് സ്വത്ത് മിച്ചം വെച്ചു പോകലാണ് അവരെ ദരിദ്രരായി റോട്ടിലൂടെ ഇറങ്ങി ഭിക്ഷക്കാരാക്കി മാറ്റുന്നതിനേക്കാളും നല്ലത്. ഏ, ഭാര്യ സന്താനങ്ങൾക്ക് സ്വത്ത് കൊടുക്കണം, അതില് ബാപ്പമാരാരും പിശുക്ക് കാണിക്കാൻ പാടില്ല. മുമ്പൊരു മകൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്, തെറ്റാണെങ്കിൽ അള്ളാഹു തആലാനോട് മാപ്പ് ചോദിക്കണം, നിങ്ങളും എനിക്ക് ദ്വാരക്കണം നന്നാകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് വീടെടുക്കാൻ വേണ്ടിയിട്ട് ബാപ്പാക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ഒരു 10 സെന്റ് ചോദിച്ചു, ബാപ്പ തരൂല. എനിക്ക് തറവാടിന്റെ അടുത്ത് തന്നെ ആകണം എന്നുള്ള താല്പര്യം കൊണ്ടാ 10 സെന്റ് അവിടെ കിട്ടുന്ന വിലയേക്കാൾ അധികത്തിന് ഞാൻ ചോദിച്ചു. അപ്പോഴും ബാപ്പ പറഞ്ഞു, തരാൻ പറ്റൂല എന്നാണ്. വേറെ മക്കൾക്കൊന്നും ബാപ്പ കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുക്കാൻ നിശ്ചയമുണ്ട്, അവരൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മൂത്ത ആള് ഞാനായതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചതാണ്, പൈസക്ക് ചോദിച്ചു, ആ നാട്ടിൽ ആ സ്ഥലത്തിന് എത്ര വില കിട്ടും അതിൽ അധികത്തിന് ഞാൻ തരാന്ന് പറഞ്ഞു. ഈ മകന്റെ കയ്യിൽ നല്ല പൈസയുണ്ട്, ഏ തരാൻ പറ്റൂല എന്നാണ്. ഉസ്താദെ അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ഈ സ്വത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ?
ബാപ്പ മരിച്ചു പോലാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ബാപ്പ ഒന്ന് മരിച്ചു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ചിന്തിച്ചുപോയി. ആ ചെറുപ്പക്കാരനെ നമ്മൾ എന്ത് കുറ്റം പറയാനാ? ഈ കണ്ട സ്വത്ത് മുഴുവൻ ഉണ്ടായിട്ട് അവനാന്റെ മക്കൾ നല്ലൊരു പെരടുത്ത് താമസിക്കണമെന്ന് ഏത് ബാപ്പക്ക ആഗ്രഹമില്ലാതിരിക്കുക? മറ്റേത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുരടിപ്പുള്ള സ്വഭാവമല്ലേ. സ്വത്തുണ്ട്, മക്കൾക്ക് ആർക്കും അതുകൊണ്ട് ഉപകാരമല്ല, ഭാര്യക്കും ഉപകാരമല്ല, കുടുംബത്തിനും ഉപകാരമല്ല, ഇതെന്തിനാ? നാ മൂപ്പര കബർക്ക് ഏതെങ്കിലും 10 സെന്റ് 15 സെന്റ് കൊണ്ട് കുഴിച്ചു കൂടോ? അതുമില്ല. ആ കിട്ടുന്ന 6 അടി മണ്ണല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത് കൊടുത്തെങ്കിലല്ലേ അവിടെ സന്തോഷത്തോടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മകൻ എന്ത് ചെയ്തു എന്നറിയാം? നിങ്ങള് തറവാടിന്റെ കുറച്ച് ഇപ്പുറത്ത് കൂടുതൽ പണം കൊടുത്ത് 1 സെന്റിന് തന്നെ 2.5 ലക്ഷം 3.5 ലക്ഷം വില കൊടുത്തിട്ട് 8-9 സെന്റ് വാങ്ങിയിട്ട് അവിടെ വീട് വെച്ചു. നല്ല ഉദ്യോഗസ്ഥനാ, നല്ല ജോലിയുള്ള ആളാ, ഗൾഫില് നല്ല ജോലിയുള്ള ആളാ. അപ്പൊ ബാപ്പ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഈ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരും പുറത്ത് പറയരുത്, ഞാൻ സ്ഥലം കൊടുക്കായിട്ടാണ് അവിടെ അങ്ങനെ സ്ഥലം വാങ്ങിയെന്ന് പുറത്താരോടും പറയരുത്. അപ്പൊ കൂട്ടുകാര് പറഞ്ഞു, ഞങ്ങൾ പറയാതെ തന്നെ ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആളുകളൊക്കെ നാട്ടുകാരുടെ ഇടയിൽ പാട്ടായി പോയിട്ടുണ്ട്, നിങ്ങൾക്കൊരു 10 ഏക്കർ ഉണ്ടായിട്ട് സ്വന്തം മകന് പൈസക്ക് കൂടി ഒരു 10 സെന്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാ എന്തൊരു പിശുക്ക. ഇപ്പൊ നബിതങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങള് സ്വത്ത് മുഴുവനും കൊടുക്കണ്ട, 1/3 വസീയത്ത് ചെയ്തു വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ശേഷം മക്കൾ ജീവിക്കുമ്പോ അവര് ഭിക്ഷക്കാരായി മാറരുത്. അവരാ ഭിക്ഷാടനത്തിന് വിടുന്നതിനേക്കാളും നല്ലത് ബാപ്പ ഉണ്ടാക്കി വെച്ച സമ്പത്ത് കൊണ്ട് നല്ല നിലക്ക് റാഹത്തോടെ അവര് ജീവിക്കലാണ്. ഇന്നക അന്തദറ വറസതക അഗ്നിയ ഖൈറും മിൻ അന്തദറഹും ആലതൻ യതകഫഫൂനന്നാസ്. അവർ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്ന് യാചിച്ച് യാചിച്ച് എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പത്തിൽ നല്ല നിലക്ക് ജീവിക്കലാണ്. അതുകൊണ്ടൊക്കെ കൊടുക്കണ്ട, പരിധി വെച്ചു, പരിധി വെച്ചു, പരിമിതി വെച്ചു. സമ്പത്ത് ഇസ്ലാമിന് കൊടുക്കുന്നിടത്താണ് പരിധി. 1/3 വസീയത്ത് ചെയ്താൽ മതി. അതുകൊണ്ടല്ലേ മസ്അല 1/3 കൊണ്ടാണ് വസീയത്ത് സ്വഹീഹാകുന്നത്. ഏറെ ചെയ്ത വസീയത്ത് സ്വഹീഹാകണമെങ്കിൽ തന്നെ അനന്തരക്കാരിൽപ്പെട്ട മുഴുവൻ ആളുകളും സമ്മതിക്കണം. ഒരാള് സമ്മതിച്ചില്ല എന്ന് കൂട്ടിക്കോ, സ്വഹീഹാകൂല. ഒരു മകൻ പറഞ്ഞു, എന്റെ സമ്മതല്ല, സ്വഹീഹാകൂല സഹോദരന്മാരെ. ആ നിലക്കല്ലേ വസീയത്തിന്റെ മസ്അല. അപ്പൊ സമ്പത്ത് കൊടുക്കുന്നിടത്ത് വസീയത്ത് ചെയ്ത് കൊടുക്കുന്നിടത്താണ്, സംഭാവന കൊടുക്കുന്നിടത്തല്ല, പരിധി വെച്ചു. ഇനി നിങ്ങൾ നോക്ക്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ പ്രഗൽഭന്മാരായ 10 ആളുകൾ ആരെല്ലാമുണ്ട്? അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഒരു റിപ്പോർട്ട് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. 10 ആളുകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഓരോ വീടും കയറിയിറങ്ങുന്നു. അവരൊരു കണക്കെടുക്കുന്നു, നബി നിങ്ങളെ നിസ്കാരം എങ്ങനെ, നബി നിങ്ങളെ ഭക്ഷണം എങ്ങനെ, അവിടുത്തെ നോമ്പെങ്ങനെ, കുടുംബത്തോടുള്ള സമ്പർക്കവും സല്ലാപവും എങ്ങനെ, ഇതൊക്കെ കണക്കെടുത്ത ശേഷം അവർ ഒരുമിച്ച് കൂടിയിട്ടൊരു തീരുമാനമെടുക്കുന്നു, ഇത്രയൊന്നും നമ്മളായാ പോരാ, നമ്മൾ നല്ല ഉഷാറാകണം. അങ്ങനെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് ഒരു ധാരണ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പോൽക്കുന്നുണ്ട്, കുടുംബം പോറ്റുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊന്നും ആയാ പോരാ. ഈ കുടുംബത്തൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് അവര് പിന്നെ ഏതെങ്കിലും ഒരു മഖ്ബറയിൽ പോയി കൂടാണ്, ഷെയ്ഖിനെ അങ്ങോട്ട് വിളിച്ചതാണ്. ഒറ്റ ഷെയ്ഖന്മാരും അങ്ങനെ വിളിക്കൂലോട്ടോ, ഷെയ്ഖന്മാരെ തെറ്റിദ്ധരിക്കരുത്, അതൊരു ചുളിവിന്റെ പരിപാടിയാണ്. ഈ കുടുംബത്തെ പോറ്റാനാണ് ആ ഷെയ്ഖ് ഹയാത്ത് ഉണ്ടെങ്കിൽ ഒന്നാമത് കൊടുക്കുന്ന നിർദ്ദേശം. കാരണം ഏത് ഷെയ്ഖന്മാരും മൗലിയാക്കളും അവരവരെ കുടുംബം പോറ്റുന്നതിന് സഹായങ്ങൾ കൊടുത്തവരാ. കുടുംബം നല്ലവർക്ക് പോകട്ടെ, അതിന് നീ അധ്വാനിക്കണം, അതിന് നീ എന്തെങ്കിലും ചെയ്യണം, അതിന് എന്റെ വകത തുടക്കം. അപ്പൊ ഇവര് പറയും, എന്നെ ഷെയ്ഖിന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഒരിക്കലും അങ്ങനല്ല, അതെന്താ ഉള്ളിലെ ചിന്ത എന്നറിയോ? ഒറ്റടിക്ക് അങ്ങോട്ട് ഉയരണം എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോ ഈ നിസ്കാരം പോരാ, ഈ നോമ്പ് പോരാ, ഈ സ്വലാത്ത് പോരാ, ഈ ഹദ്ദാദ് പോരാ, ഈ റാത്തീബ് പോരാ, ഈ ഖുർആന് ദായിമ യൂതിയ പോരാ, ഈ മാരിബിന്റെ മുമ്പുള്ള തസ്ബീയും സുബീന്റെ മുമ്പുള്ള തസ്ബീയും ഒന്നും പോരാ, ഒറ്റടിക്ക്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആള് അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടൊരു പക്ഷേ നേരത്തെ ഉള്ളതൊക്കെ ഒഴിവാക്കിട്ട് പിന്നെ തായോട്ടങ്ങും. അങ്ങനെ സ്വഭാവം ഉണ്ടാകരുത്. സ്വഹാബിമാർ 10 ആള് കൂട്ടിയിട്ട് ഒരു ചർച്ച. നബിതങ്ങൾ എത്ര വലിയ സ്ഥാനമുള്ള മഹാന, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇത്ര സ്ഥാനമുള്ള ഏതെങ്കിലും ഒന്നുണ്ടോ? ഒരു സൃഷ്ടിയുണ്ടോ?
ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ മഹത്വം. ഇതിനെ കവച്ചു വെക്കാൻ ഒരൊറ്റ സൃഷ്ടിയുമില്ലല്ലോ, ഒരൊറ്റ സൃഷ്ടിയുമില്ലല്ലോ. ഏറ്റവും വലിയ മഹത്വമുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കല്ലേ, ഇന്നാ അഅതീനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം ഏറ്റവും വലിയ മഹത്വം തന്നിരിക്കുന്നു, അധികരിച്ച മഹത്വം തങ്ങൾക്ക് നാം തന്നിരിക്കുന്നു. തങ്ങൾ അത്ര മഹത്വം ഒരൊറ്റ മലക്കിനും ഒരൊറ്റ ഇൻസിനും നാം നൽകിയിട്ടില്ല. ഏത് നബിന്റെ മഹത്വം എടുത്തു നോക്കുകയാണെങ്കിലും അതിലപ്പുറമല്ലേ നബി തങ്ങളെ മഹത്വമുള്ളത്. ഏത് ഗ്രന്ഥത്തിന്റെ മഹത്വം എടുത്തു നോക്കുകയാണെങ്കിലും അതിലപ്പുറമല്ലേ നബി തങ്ങളെ കിതാബിന്റെ മഹത്വം. ഏത് കുടുംബത്തിന്റെ മഹത്വം നോക്കുകയാണെങ്കിലും അതിലപ്പുറമല്ലേ നബി തങ്ങളെ കുടുംബത്തിന്റെ മഹത്വം. ഇങ്ങനെ കൂട്ടിയാൽ ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവ്. ഈ നിലനിർത്തുന്ന ആരാധന പോലെ നമുക്ക് ആരാധന പോരാ, നമ്മൾ കുറച്ചുകൂടി വിഷയത്തിൽ സജീവമാകണം. അപ്പോ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, അമ്മ അനഫ ഉസല്ലില്ലൈല കുല്ലഹു വല അർഖുദു, ഞാൻ ഇന്ന് മുതൽ രാത്രി മുഴുവനും നിസ്കരിക്കും, അല്പം പോലും ഉറങ്ങുകയില്ല. ഒരു സഹാബിന്റെ തീരുമാനമാണ്, സഹാബിമാരെ നിശ്ചയ തീരുമാനമാണ്. അവർ തീരുമാനം തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ നടത്താൻ കഴിവുള്ളവരാണ്. കാരണം ഈമാന്റെ വിഷയത്തിൽ എല്ലാവരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നവരാണല്ലോ സഹാബിമാർ. രണ്ടാമത്തെ ഒരാൾ പറയുന്നു, ഞാൻ എല്ലാ രാവും പകലും മൊത്തം ഇബാദത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. വലാ അതസവ്വജു, ഞാൻ വിവാഹം ചെയ്യുന്നില്ല. വിവാഹം ചെയ്താൽ എന്റെ ശ്രദ്ധ അതിലേക്ക് പോകും, പിന്നെ മക്കളെയും പേരമക്കളെയും ഓരോരുത്തരെ പരിപാലിക്കുന്നതിലേക്ക് പോകും, അതുകൊണ്ട് ഞാൻ വിവാഹത്തിലേക്ക് മുതിരുന്നില്ല. മറ്റൊരാൾ പറയുന്നു, വഅന അസൂമു ദഹ്റ കുല്ലഹു വലാ ഉഫ്തിറു, ഞാൻ കൊല്ലം മുഴുവനും നോൽക്കാൻ പാടില്ലാത്ത മൂന്ന് നാല് ദിവസങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് നോമ്പാണ്, ഒരൊറ്റ ദിവസവും ഞാൻ നോമ്പ് ഒഴിവാക്കൂല. ഇവരെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ആ ചർച്ചകളൊക്കെ അവിടെ നിർത്തിക്കോ, ഇതെല്ലാം അവിടെ നിർത്തിക്കോ. അലൈക്കും ബിമാ തുതീഖൂൻ, സാധിക്കുന്നത് എടുത്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കണം. ഞാൻ കണ്ടില്ലേ വിവാഹം ചെയ്തിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പ് ഒഴിവാക്കാറുമുണ്ട്, സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പല്ല. ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. അതെ, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഉറങ്ങുന്നില്ല എന്നുള്ള തീരുമാനം വേണ്ട, നോമ്പ് ഒരു നിലക്ക് ഒഴിവാക്കൂല എന്ന തീരുമാനം വേണ്ട. മൻ റഗിബൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ താല്പര്യമില്ലാതെ ഒരു പുതിയ സ്വഭാവവും പുതിയ ആശയവുമായി നീങ്ങുന്നവൻ, അങ്ങനെ ആത്മീയത തേടുന്നവൻ, ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല. ഈ സുന്നത്തുകളൊക്കെ നിലനിർത്തിയിട്ട് തന്നെയാണ് ആത്മീയ മാനം ഉണ്ടാക്കേണ്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു സ്വഹാബത്തിന് പരിധി വെച്ചു കൊടുക്കുന്നു. രാത്രി മുഴുവനും നിസ്കരിച്ചിരുന്ന അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങളെ ബാപ്പയും നിങ്ങളെ അമ്മോശം കാക്കയും എൻ്റെ അടുത്ത് പരാതി വിട്ടു വന്നിട്ടുണ്ട്. എന്താ പരാതി? ഞാനൊരു കുട്ടിനെ കെട്ടിച്ചെടുത്തു എന്നല്ലാതെ എന്റെ മരുവിന് അതിലേക്ക് ശ്രദ്ധ വേണ്ടേ നബിയെ? ആ പെണ്ണ് അങ്ങനെ കടന്നുറങ്ങും, മൂപ്പരപ്പുറത്ത് രാത്രി മുഴുവൻ നിസ്കരിക്കും, സുബീവാൻ കൊടുക്കുമോ അതിനത്തെ പള്ളിയിലേക്ക് വരും. നിങ്ങൾ രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ടോ? ആ ഉണ്ട്. എന്നാൽ അത് വേണ്ട, രാത്രി നിങ്ങൾ ഒരു ഭാഗം മാത്രമാക്കിക്കോ. അപ്പൊ പറഞ്ഞു, ഇന്നി ഉത്തീഖു അഫ്ലല മിന്ദാലിക്ക്, നബി അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്. ഈമാനികമായ കഴിവുണ്ട്, ശാരീരിക ആരോഗ്യമുണ്ട്. എന്നാ നിങ്ങൾ രാത്രി കുറച്ചുകൂടി കൂട്ടിക്കോ, നിങ്ങൾ ബാക്കി ഭാഗം ഉറക്കിനും നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടിയും നിങ്ങൾ ചെലവഴിക്കണം. അപ്പോൾ പിന്നെയും അതിനേക്കാളും പറ്റും, അതിനേക്കാളും പറ്റും എന്ന് പറഞ്ഞു നിന്നു. നോമ്പ് എന്നും നോൽക്കുന്നത് നിങ്ങൾ നിർത്തണം. എന്നിട്ട് സുയാമ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം സുന്നത്ത് നോമ്പ് നോൽക്കും പോലെ നിങ്ങൾ നോൽക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ദിവസം നോമ്പുണ്ട്, രണ്ടാമത്തെ ദിവസം നോമ്പില്ല, മൂന്നാമത്തെ ദിവസം നോമ്പുണ്ട്, നാലാമത്തെ ദിവസം നോമ്പില്ല, അങ്ങനെ നിങ്ങൾ തുടരണം. അതിനേക്കാളും ഏറെ കഴിയും നബിയെ. എന്നാ സും യൗമൈനി വാഫ്തിർ യൗമൻ, രണ്ട് ദിവസം നോറ്റോളൂ, മൂന്നാം ദിവസം ഒഴിവാക്കിക്കോളൂ.
പിന്നെയും അതിനേക്കാളും കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ നോമ്പ് കൊറേ അങ്ങ് നോക്കാൻ തുടങ്ങി. പ്രയാധിക്യത്തിൽ അബ്ദുല്ലാഹിബിൻ അംറു ബില്ലാസ് തങ്ങൾ പറയാൻ തുടങ്ങി, യാ ലൈതനീ കുംതു ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് നബി തങ്ങൾ തന്ന ആനുകൂല്യം സ്വീകരിച്ചാൽ എത്ര നന്നായിരുന്നു, ഇന്ന് എന്നെ കൊണ്ട് കഴിയാതെ വന്നല്ലോ, ദാഇമാക്കി ചെയ്യുന്നത് വിടാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാ അവനവനെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അന്ന് കൊറേ കഴിയും എന്ന് പറഞ്ഞ് നിലനിർത്തി പോന്നു. ഇപ്പൊ പ്രായമായപ്പാ പഴയ നോമ്പ് എനിക്ക് കഴിയുന്നില്ല, മുഴുവനായി ഉറക്കൊഴിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, മുഴുവനായി നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും അങ്ങനെ നടക്കാനും പറ്റുന്നില്ല, അന്നത്തെ ആനുകൂല്യം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അവിടെ പരിധിയുണ്ട്, പരിമിതിയുണ്ടോ? അത് സഹാബത്തിന്റെ ഇടയിൽ കൃത്യമായവർ ചെയ്യുന്ന ഒന്നാണോ? ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു, അബുദർദ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും നിസ്കരിച്ച് ആനന്ദം കണ്ടെത്തിയ മഹാനാണ്. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബുദർദ തങ്ങളും വലിയ കൂട്ടുകാരാണ്. അവര് പണ്ട് മുഹാജിറുകളും അൻസാറുകളും സഹോദരന്മാരായി നടന്നപ്പോ ആ നിലക്കുള്ള ബന്ധമുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ആ വീട്ടിൽ ചെല്ലും. അപ്പൊ അപ്പുറത്തുണ്ട് ഉമ്മുദർദ റളിയല്ലാഹു അൻഹ, അബുദർദാന്റെ ഭാര്യ. ആ പെൺകുട്ടി ഒരു പഴയ വസ്ത്രം ധരിച്ച് മനസ്സിനും ശരീരത്തിനും ഉന്മേഷമല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ, അല്ല കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനല്ലല്ലോ നടക്കണ്ടേ, നല്ല ആവേശം ഉണ്ടാകണം, ഒരു പുതുവസ്ത്രം ഉണ്ടാകും, ശരീരത്തിനും മുഖത്തൊക്കെ സന്തോഷം ഉണ്ടാവും, ഭക്ഷണത്തിനും താല്പര്യം ഉണ്ടാവും, നിങ്ങൾ എന്തേ ഇങ്ങനെ? അതൊന്നുമല്ല, നിങ്ങളെ കൂട്ടുകാരനായ അബുദർദ ഇല്ലേ, മൂപ്പർക്ക് എന്നെ ആവശ്യമില്ല, പകലാണെങ്കിൽ ഞാൻ ഭക്ഷണം വെച്ച് കാത്തിരിക്കും, പക്ഷേ നോമ്പാണ്, രാത്രിയാണെങ്കിൽ ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളും ചമൽക്കാരങ്ങളും ഉണ്ടാക്കി ഞാൻ കാത്തിരിക്കും, രാത്രി നിസ്കാരത്തിലാണ്. അങ്ങനെണ്ടോ? എന്നാൽ ഞാൻ അതിനൊരു മറുമരുന്ന് പറഞ്ഞു തരാം. ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് സൽക്കാരത്തിന് വരും, അന്ന് പകൽ സമയത്താണ് ഞാൻ വരിക, നല്ല ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉച്ച സമയത്ത് ആ വീട്ടിലെത്തി. അബുദർദ റളിയല്ലാഹു അൻഹു ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇഷ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ സൽമാനെ, ഇരിക്കൂ. സൽമാൻ ഫാരിസി തങ്ങളെ ഇരുത്തിയിട്ട് ഭക്ഷണമൊക്കെ വളമ്പിക്കൊടുത്തു. സൽമാൻ ഫാരിസി തങ്ങൾ പറഞ്ഞു, നിങ്ങളില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അബുദർദ റളിയല്ലാഹു അൻഹു, പ്ലീസ് എനിക്ക് നോമ്പാണ്, ഞാൻ ഉച്ചവരെ കൊണ്ടു നടന്നില്ലേ, നിങ്ങൾ എന്നെ കൊണ്ട് ഇല്ലല്ല, ഒരു രക്ഷയില്ല, നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ഞാൻ തൊടൂല. ഇരുത്തി, അവിടെ പിടിച്ചിരുത്തി. അതിഥി പറഞ്ഞാൽ അത് കേൾക്കണമല്ലോ, ഫർദ് നോമ്പല്ല, സുന്നത്ത് നോമ്പാണ്. അത്യാവശ്യമെങ്കിൽ അതിഥിക്ക് വേണ്ടി സുന്നത്ത് നോമ്പ് മുറിക്കാവുന്നതുമാണ്. അവനെ പൊരുത്തപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ഇരിക്കാൻ പറഞ്ഞവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. അന്നത്തെ നോമ്പതാ അതോടുകൂടെ അവസാനിക്കുന്നു. രാത്രിയാകുന്ന നേരത്ത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്, അന്നത്തെ ഗസ്റ്റായി താമസിക്കുകയാണ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചമഞ്ഞിരിക്കാൻ പറഞ്ഞു. ഭാര്യ കിടക്കുന്നിടത്ത് സൽമാൻ ഫാരിസി തങ്ങൾ അബുദർദായിനോട് പോകാൻ പറഞ്ഞു. എല്ലാ നിലക്കുമുള്ള ഒത്താശകളും സമ്പർക്കങ്ങളും സല്ലാപങ്ങളും നടത്തണം. അത് നടത്തിക്കഴിഞ്ഞ ശേഷം അബുദർദ റളിയല്ലാഹു അൻഹു കുറച്ചങ്ങോട്ട് കണ്ണു ചിമ്മിയിട്ട് എണീറ്റ് നിസ്കരിക്കാൻ നിന്നപ്പോ അബുദർദ ഏ സമയമായിട്ടില്ല, കിടന്നുറങ്ങൂ. എണീക്കാൻ അയക്കുന്നില്ല, ഉറങ്ങൂ, കിടന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പിന്നെയും ഇത് പതിവുള്ളതാണല്ലോ, രാത്രി കുറെ നേരം നിസ്കരിക്കാം, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ എണീക്കാനായിട്ടില്ല, കിടക്കി അവിടെ. അന്ന് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നോക്കിയിരിക്കാം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എണീക്കാൻ തുടങ്ങി. 12 മണിയായി കിടക്കൂ അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം സുബിഹിന്റെ കുറച്ച് ടൈം മുമ്പ് തഹജ്ജു നിസ്കാരത്തിനും ദുആഇനും ദിക്റിനും ഒക്കെ ഉള്ള ടൈം കണക്കാക്കി. എണീറ്റപ്പോ ഇപ്പൊ നിങ്ങൾ എണീറ്റോളൂ, നിസ്കരിച്ചോളൂ. എന്നിട്ട് അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഉപദേശം. ഓ അബുദർദ,
നിങ്ങളെ ശരീരത്തിന് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, അത് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണമാണ്. ആ ആരോഗ്യത്തിന് നിങ്ങൾ ഉറക്കം കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആദർശമാണത്. മുഴുവനായി നിങ്ങളിങ്ങനെ ഉറക്കൊഴിപ്പിച്ച് ശരീരത്തിന് ഭാവിക്ക് ക്ഷീണം വരുത്തരുത്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾ, അതിഥികൾക്ക് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. അവരെ സന്തോഷിപ്പിക്കലാണ്, അവരെ കൂടെ ഭക്ഷണം കഴിക്കലാണ്. നിങ്ങളെ ഇണയായി തീർന്ന, നിങ്ങളെ വീട്ടിലേക്ക് വന്ന നിങ്ങളെ ഇണക്ക് നിങ്ങളുമായൊരു ബാധ്യതയുണ്ടോ? ആ ബാധ്യത, ആ ഇണയുടെ സങ്കല്പങ്ങൾ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കലാണ്. അതേ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കലാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന്തിയുറങ്ങുന്ന അന്ന് രാത്രിയിൽ അദാ അബുദർദാ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വിഷമം. പകൽ സമയത്ത് നോമ്പ് പകുതിയിൽ പോയി, രാത്രിയാണെങ്കിലും മുഴുവനും നിസ്കാരവും വന്നില്ല. സാധാരണ രൂപത്തിലുള്ളതല്ലോ. അന്ന് ഭാര്യയുമായി സമ്പർക്കത്തിലായി, ഭാര്യയുമായി സല്ലാപത്തിലായി, സംസർഗങ്ങളൊക്കെ സുന്ദരമായി നടന്നു. പിറ്റേന്ന് രാവിലെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇന്നലെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ നോമ്പ് ഉച്ച സമയത്ത് മുറിച്ചു കളഞ്ഞു. രാത്രിയാ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഉറങ്ങൂ 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 എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി നിസ്കാരൊക്കെ കഴിഞ്ഞ് സുബൈക്ക് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ എന്നെ ഉപദേശിച്ചിട്ട് പറഞ്ഞു, ശരീരം സൂക്ഷിക്കണം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ഭാര്യയ്ക്ക് കൊടുക്കണം, അതിഥിക്ക് കൊടുക്കേണ്ടത് അതിഥിക്ക് കൊടുക്കണം, കണ്ണിന് കൊടുക്കേണ്ടത് കണ്ണിന് കൊടുക്കണം. ഇപ്പൊ നബി തങ്ങളെ മറുപടി എന്താണെന്നറിയോ? സ്വദഖ സൽമാൻ. സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറഞ്ഞത് സത്യമാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിലെല്ലാം ഒരു മിതത്വമുണ്ട്, അവിടെയൊന്നും ഒരു തീവ്രവാദം വേണ്ടതില്ല. ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല നിയ്യത്തോടെ ചെയ്യണം. കുറച്ചാണെങ്കിലും അങ്ങനെ മതി, അതിന് വലിയ കൂലി ലഭിക്കും. അഖ്ലിസ് ഖൽബക യക്ഫികൽ അമലുൽ ഖലീൽ. നീ കുറഞ്ഞ ദുആയാണ് നടത്തുന്നത്, കുറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങളാണ് നിർവഹിക്കുന്നത്, കുറഞ്ഞ ദിക്റാണ് ചൊല്ലുന്നത്. അപ്പൊ നിന്റെ കൽബിനെ നീ നിസ്വാർത്ഥമാക്കിക്കോ. വേറെ ഒരു ചിന്തയും വേണ്ട, വേറൊരു താല്പര്യവും വേണ്ട, വേറെ ഒരു മോഡലും കൽബിൽ വേണ്ട. എന്നാൽ യക്ഫികൽ അമലുൽ ഖലീൽ, കുറഞ്ഞ കർമ്മം മതി, അതുകൊണ്ട് നീ രക്ഷപ്പെടുന്നത്. നീ റവാത്തിബിൽ മുഅക്കദായ 10 റക്അത്ത് സുന്നത്തെ നിസ്കരിക്കുന്നുള്ളൂ. ആ 10 എണ്ണവും തിരക്കില്ലാതെ സുന്നത്തുകളൊക്കെ പൂരിപ്പിച്ച്, എല്ലാ ആദാബുകളും പൂരിപ്പിച്ച് നീ നിർവഹിക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ളൊരു ദിക്റ നീ കാര്യമായിട്ട് ചൊല്ലുന്നുള്ളൂ. എന്നാൽ ഒരു തസ്ബീഹും വിടാതെ, ഒരു തക്ബീറും വിടാതെ, ഒരു തഹ്ലീലും വിടാതെ, അത് കറക്റ്റായി പതിവായി അങ്ങനെ ചൊല്ലിയേക്കണം. എണീറ്റ് നീ പുറത്തു പോയാലും 33, 33, 33, 99 പിന്നൊരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ 100ഉം പിന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹും 110 എണ്ണം ഒഴിവാക്കിയിട്ട് ഒരു നിസ്കാരത്തിന്റെ ശേഷവും നീ വെറുതെയാക്കാൻ പാടില്ല. അതങ്ങനെ പതിവാക്കി കൊണ്ടു നടക്കണം. അവിടെയൊക്കെ മിതത്വം പരിമിതി. എന്നാൽ തങ്ങൾ പരിധിയും പരിമിതിയും വെക്കാത്തൊരു വിഷയമുണ്ട്, അതെന്താണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്താണ്, അവിടുത്തെ പേരിലുള്ള മദ്ഹാണ്. അതിന് തങ്ങൾ പരിധി വെച്ചിട്ടില്ല, പരിമിതി വെച്ചിട്ടില്ല. എന്തേ കാരണം? അത് എണ്ണത്തിലും വണ്ണത്തിലും കൂടിക്കൂടി വരുമ്പോ ആത്മാവിന്റെ ഭക്ഷണമല്ലേ? ആത്മാവ് പരിശുദ്ധമാവുകയാണ്. ആ ആത്മാവിന്റെ ശുദ്ധീകരണത്തിനനുസരിച്ച് ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ്, അമലുകൾക്ക് ഇഖ്ലാസ് വരികയാണ്, ദുആഇന് അർത്ഥം കിട്ടുകയാണ്, മുറാദുകളൊക്കെ നടത്തപ്പെടുകയാണ്.
അതുകൊണ്ടല്ലേ വലിയ കാര്യമായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വലിയ കാര്യമാണ്, ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയ ഹാഫിളാണ്. നബി തങ്ങളെ ആറാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണം, ആറ് സ്വഹാബിമാരെ പേര് പറഞ്ഞിട്ട് ഇവരിൽ നിന്നൊക്കെ നിങ്ങൾ ഖുർആൻ പഠിക്കണം എന്ന് നബി തങ്ങൾ പേരെണ്ണി പറഞ്ഞപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചല്ലോ, നബിയേ ഞാനെന്നും ദുആ ചെയ്യുന്ന ആളാണ്, സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, ഞാനൊന്നും ദുആർക്കുമ്പോ കൊറേ സ്വലാത്ത് ചൊല്ലാറുണ്ട്, എന്നും ദുആയിൽ തങ്ങളെ സ്വലാത്ത് ചൊല്ലാതെ ഒരു ദുആവും സ്വീകരിക്കപ്പെടൂലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ ദുആഇന്റെ സമയത്തിൽ നിന്ന് മൂന്നിലൊരു ഭാഗം സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ നബിയേ. ഒരു മണിക്കൂർ ഞാൻ ദുആർക്കുന്നുണ്ടെങ്കിൽ അതിലെ ഒരു കാൽഭാഗം അഥവാ ഒരു കാൽ മണിക്കൂർ ഞാൻ സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ. തങ്ങൾ മദീനല്ല പറഞ്ഞത്, ഇനിയും കൂട്ടാൻ കഴിയുമോ, ഇനിയും കൂടുതലാക്കാൻ പറ്റുമോ, ഫഹുവ ഖൈറുല്ലകാ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അപ്പൊ ചോദിക്കുന്നു നബിയേ, എന്റെ പ്രാർത്ഥനയുടെ പകുതി ഭാഗം ഞാൻ തങ്ങളെ സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ. ഒരു മണിക്കൂർ ദുആർക്കുന്ന ഒരാളെ പകുതി ഭാഗം അരമണിക്കൂറല്ലേ, അരമണിക്കൂർ സ്വലാത്തും അരമണിക്കൂർ ദുആവുമാക്കട്ടെ. മതിയെന്നല്ല തങ്ങളെ മറുപടി, ഏറെ കൂട്ടാൻ ഇനിയും കഴിയുമോ, സ്വലാത്തിന്റെ എണ്ണം അധികരിപ്പിക്കാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് ഉത്തമമാണ് ഗുണകരമാണ്. അപ്പൊ ചോദിക്കുന്നു എങ്കിൽ എന്റെ പ്രാർത്ഥനയുടെ മൂന്നിൽ രണ്ടു ഭാഗവും ഞാൻ സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ. അതേ ഒരു മണിക്കൂർ ദുആ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലെ രണ്ടു ഭാഗം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റാ, 40 മിനിറ്റും സ്വലാത്തിന് നീക്കി വെച്ച് 20 മിനിറ്റ് ഞാൻ ദുആക്ക് നീക്കി വെക്കട്ടെയോ. ആ സമയത്തിന് വിധങ്ങൾ മതി എന്ന് പറഞ്ഞോ? മതി എന്ന് പറഞ്ഞില്ല. ഇനിയും കൂടുതലാക്കാൻ പറ്റുമോ, നിങ്ങൾക്കത് ഖൈറാണ്. അപ്പോഴാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അജഅലു ലക സ്വലാത്തി കുല്ലഹാ, എന്റെ പ്രാർത്ഥനയുടെ മുഴുവൻ സമയവും ഞാൻ സ്വലാത്തിന് നീക്കി വെച്ചു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്ന ആൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളണമെന്നില്ല. കാരണം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിബിധങ്ങൾ പറഞ്ഞ മറുപടി, ആ സ്വലാത്തിന് നീക്കി വെച്ച സമയം മുഴുവനും ഞാൻ പ്രാർത്ഥനക്കുള്ള സമയം സ്വലാത്തിന് വെച്ചു എന്ന് പറയുമ്പോ അത് പറ്റൂല, കുറച്ച് നിങ്ങൾ പ്രാർത്ഥനക്ക് വെക്കണമെന്നല്ല പറയുന്നത്. ഒരു മണിക്കൂർ ദുആർക്കാ നിൽക്കുന്ന നിങ്ങൾ ഒരു മിനിറ്റ് പോലും ദുആഇന് വെക്കാതെ ഒരു മണിക്കൂർ മുഴുവനും സ്വലാത്തിനങ്ങ് നീക്കി വെച്ചാൽ അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടും. എന്താ നിങ്ങൾക്ക് വിഷമം, എന്താ നിങ്ങൾക്ക് ദുനിയാവിലുള്ള ടെൻഷൻ, എന്താണ് നിങ്ങളെ പ്രശ്ന കലുഷിതമാക്കുന്നത്? ഇതം തുക്ഫാഹമ്മുക, നിങ്ങളെ വിഷമം മുഴുവനും തീരും. രണ്ട് വിഷമമാണ്, ഹമ്മുദ്ദുന്യാ വഹമ്മുല്ലാഖിറ, ദുന്യാവിന്റെ ഒരു ഹമ്മ്, ആഖിറത്തിലെ ഒരു ഹമ്മ്, എല്ലാ ഹമ്മും തീരും. സ്വലാത്ത് അധികം 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 ചൊല്ലിയാൽ അല്ലാഹു തൗഫീക് നൽകട്ടെ. വെള്ളിയാഴ്ച രാവാണ്, നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, തങ്ങൾ ഉപ്പാപ്പ വന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, എത്ര സ്വലാത്ത് ചൊല്ലിയാലും അതിന് പരിധിയില്ല, പരിമിതിയില്ല. എത്രയാണോ നമ്മളെ മനസ്സിന്റെ ചിട്ടവട്ടം പോലെ, ഒതുക്കം പോലെ, സന്തോഷം പോലെ, കുളിര് പോലെ, ആനന്ദം പോലെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്, അപ്പൊ വിഷമങ്ങളൊക്കെ തീരും.
ഒരാൾക്കുള്ള പ്രതിസന്ധി ദുനിയാവിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നാണോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്ന സന്ദർഭം കൂടുതൽ സ്വലാത്തിന് ഉപയോഗപ്പെടുത്തിക്കോ. ആ വിഷമം അങ്ങ് മാറിക്കിട്ടും, ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കിട്ടും. അങ്ങനെയല്ലേ മഹാരഥന്മാർ സ്വലാത്ത് അധികം ചൊല്ലിയിട്ട് ദുനിയാവിലെ വിഷമങ്ങൾ മുഴുവനും അവരതാ വിഷമങ്ങളിൽ നിന്ന് പരിഹാരം നേടിയിട്ട് മുഴുവൻ വിഷമങ്ങളും ഇല്ലാത്ത നിലക്ക് എപ്പോഴും സന്തോഷപൂർണമായി ജീവിച്ചു. ദുനിയാവിലെ വിഷമം വലിയൊരു വിഷമം തന്നെയാ, ജീവിതം ഖൈറായി കിട്ടണ്ടേ? അതിനേക്കാളും വലിയ വിഷമമാണ് ആഖിറത്തിലെ വിഷമം, അവിടെയും സന്തോഷം കിട്ടണ്ടേ? അതിലേറ്റവും വലിയ വിഷമം എപ്പോഴാന്നറിയോ? മരിക്കുന്ന നേരത്തുള്ള പിടുത്തം പിടിക്കുന്ന നേരമാണ്. സ്വലാത്ത് അധികം ചൊല്ലുന്ന ആളുകൾക്ക് അവിടെയും സലാമത്തുണ്ടേ? ദുനിയാവിലെ ചെറിയ ചെറിയ വിഷമങ്ങൾ അതും മാറിക്കിട്ടും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനു സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു, ഇമാം ജസൂലി തങ്ങൾ വലിയ പണ്ഡിതനല്ലേ, വലിയ മഹാനല്ലേ, വലിയ ഇൽമുള്ള ആളല്ലേ, ധാരാളം ശിഷ്യഗണങ്ങളുള്ള ഉസ്താദല്ലേ. ജസൂലി ഇമാം തങ്ങളും ശിഷ്യന്മാരും ഒരു ഭാഗത്തുകൂടെ യാത്ര പോകുമ്പോ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയമായി. ളുഹ്ർ വാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കണം. പക്ഷേ അവരെ കയ്യിൽ വെള്ളം സൂക്ഷിപ്പില്ല. ജസൂലി ഇമാം തങ്ങൾ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തതാ ഒരു കിണറ്റിൽ വെള്ളം കാണുന്നു. കിണറ്റിൽ വെള്ളമുണ്ടെങ്കിലും വെള്ളം കോരിയെടുക്കാൻ ഉപകരണങ്ങളില്ല, കയറില്ല, തൊട്ടിയില്ല, ആകെ വിഷമം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പല ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, തൊട്ടപ്പുറത്തുനിന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി, ചെറിയ ഒരു പെൺകുട്ടി ജസൂലി ഇമാം തങ്ങളെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഈ ഉസ്താദ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബേജാറാകുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിക്കാൻ ആ കുട്ടി താഴെ ഇറങ്ങി വരുന്നു. ചെറിയ പെൺകുട്ടി താഴെ ഇറങ്ങി വരുന്നു. ആ പെൺകുട്ടി ചോദിക്കുന്നു വലിയ പണ്ഡിതനായ ജസൂലി ഇമാമിനോട്, അല്ല ഉസ്താദേ, എന്താണ് പ്രയാസപ്പെടുന്നത്? ഒന്നുമല്ല, എനിക്കും എന്റെ ശിഷ്യന്മാർക്കും മുളു എടുക്കണം. അതിനിവിടെ ഒരു കിണർ കാണുന്നുണ്ട്, പക്ഷേ തൊട്ടിയില്ല, കയറില്ല, വെള്ളം കിട്ടാനൊരു മാർഗവുമില്ലല്ലോ. വെള്ളം വേണോ ഉസ്താദേ? വെള്ളം വേണം. ആ പെൺകുട്ടി നേരെ കിണറ്റിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. എന്തോ നാവുകൊണ്ട് മന്ത്രിച്ച് കിണറ്റിലേക്കങ്ങ് തുപ്പിക്കൊടുക്കുന്നു. താഴെ കാണുന്ന വെള്ളം അതാ പൊങ്ങി വരുന്നു, മുകൾ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ജസൂലി ഇമാം തങ്ങളും ശിഷ്യന്മാരും മുളു എടുക്കുന്നു, പാനപാത്രങ്ങളിൽ നിറക്കുന്നു, അവർ കുടിക്കുന്നു. സന്തോഷം കൊള്ളുമ്പോ ഈ ചെറിയ പെൺകുട്ടിയെ വിളിച്ചിട്ട് ജസൂലി ഇമാം തങ്ങൾ എന്ന വലിയ പണ്ഡിതൻ ചോദിക്കുന്നു, അല്ല മോളെ, ബിമനിൽ തിഹാദിഹിൽ മർത്തബാ, ഈ ഉന്നതമായ ഗ്രേഡ് എങ്ങനെ കിട്ടിയതാണ്? ഇതാണല്ലോ ഒന്നാം ഗ്രേഡ്, ഇതാണല്ലോ ഏറ്റവും വലിയ സ്ഥാനം, ഇതെങ്ങനെ കിട്ടി മോളെ? തൊട്ടിയില്ലാതെ കയറില്ലാതെ നീ എന്തോ ഊരിവിട്ടങ്ങ് ഊതിയപ്പോയേക്ക് തുപ്പിയേക്ക് വെള്ളം പൊങ്ങി വന്നല്ലോ. ഒന്നുകൊണ്ടുമല്ല, ബികസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ച കാരണം കൊണ്ട് എന്റെ നാവിന് അല്ലാഹു മഹത്വം തന്നു, എന്റെ ഉദ്ദേശത്തിന് അല്ലാഹു സാഫല്യം തന്നു. വെള്ളം മുകളിലേക്ക് വരണമെന്ന നിശ്ചയത്തോടെ ഞാനൊരു സ്വലാത്ത് ചൊല്ലിയെന്ന് തുപ്പുമ്പേക്ക് വെള്ളമതാ മുകളിലേക്ക് വരുന്നു. ഇതെന്തു വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും, ടെൻഷനുകളൊക്കെ മാറിക്കിട്ടും. സ്വലാത്ത് ചൊല്ലി 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 ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകാഴ്ച ലഭിച്ചാൽ ഇബ്നു സീരീൻ തങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം.
ആദ്യമായിട്ട് ആ വ്യക്തിക്കുള്ള ടെൻഷൻ എന്താണോ ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടും. സ്വലാത്ത് ചൊല്ലി തങ്ങളെ കാണണം 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 നിശ്ചയത്തോടെ ചൊല്ലി 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 തങ്ങളെ കണ്ടുകിട്ടി. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് തിരുകാഴ്ച ലഭിക്കുമ്പോ കിട്ടുന്ന ആദ്യ സന്തോഷം എന്താണെന്നറിയോ? കോടിക്കണക്കിന് രൂപ കടമുള്ള വ്യക്തിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കടം വീടിക്കിട്ടും. വല്ലാത്ത അസഹ്യമായ രോഗത്തിൽ കടന്ന് വിഷമിക്കുന്നവനാണെങ്കിൽ പെട്ടെന്ന് രോഗം മാറിക്കിട്ടും. അല്ല, മാനസികമായൊരു വെപ്രാളമുണ്ട്, പുറത്തു പറയാൻ വല്ലാത്ത വിഷമമുള്ളതാണ്. അതൊരു പക്ഷേ സ്വന്തത്തിലാകാം, മക്കളിലാകാം, ഭാര്യയിലാകാം, കുടുംബത്തിലാകാം, അയൽക്കാരിലാകാം, സമൂഹത്തിന്റെ ഏതു തുറകളിലുമാകാം. എന്താണോ മുഅ്മിനായ മനുഷ്യനെ അലട്ടുന്ന വിഷമം, എന്റെ വാക്കല്ല, ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതാണ്, അവിടുത്തെ ഒരു സന്ദർശനം കൊണ്ട് അവിടുത്തെ ദർശനം കൊണ്ട് ആദ്യം എന്താണോ മനസ്സിന്റെ ടെൻഷൻ അതങ്ങ് മാറിക്കിട്ടുന്നു. സ്വലാത്ത് അധികം ചൊല്ലി 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 അവിടുത്തെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെ ദ്വേർന്നോളൂ എല്ലാരും, തങ്ങളെ കാണാതെ ഞങ്ങളെ നീ പിരിക്കല്ലേ അല്ലാ എന്ന് ദ്വേർക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വേർന്നില്ലേ? അലീബിൻ അബി ത്വാലിബ് തങ്ങളെ യുദ്ധത്തിനയക്കുമ്പോഴൊക്കെ തങ്ങൾ ദ്വേർക്കും, അല്ലാഹുവേ അലീബിൻ അബി ത്വാലിബ് തങ്ങൾ തിരിച്ചു വന്നിട്ട് ശരിക്ക് കാണാതെ എന്നെ നീ പിടിക്കല്ലേ അല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹത്തിന്റെ ബന്ധമാണ്. എവിടേക്ക് അലീബിൻ അബി ത്വാലിബ് തങ്ങളെ പറഞ്ഞേച്ചാലും തങ്ങൾ ദ്വേർക്കും, തിരിച്ചു വന്നിട്ട് അലിയാരെ കാണാതെ എന്നെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അങ്ങനെ ഒരു ദ്വാ മഹാന്മാർക്കുണ്ട്. തങ്ങളെ കാണണമെന്ന നിശ്ചയത്തോടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം, ധാരാളം ചൊല്ലണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം കണ്ടില്ലേ? അബൂ ഹനീഫത്തൻ ഉമാൻ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ഒരുപാട് മഹാരഥന്മാർ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പെരുത്ത് പെരുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, തങ്ങളെ സുന്നത്തുകൾക്ക് അവർ ജീവൻ നൽകിയിട്ടുണ്ട്, അവരെ ഇരുത്തവും നടത്തവും കിടത്തവും സംസാരവും സമ്പർക്കവും എല്ലാം 24 മണിക്കൂറും വീക്ഷിച്ചാൽ ആയിരക്കണക്കിന് 10,000 സുന്നത്തുകളുടെ നിദർശനങ്ങളായിട്ടാണ് അവരെ കാണുന്നത്. ആ സുന്നത്തുകളുടെ പതിപ്പായി, ദിനചര്യകളുടെ പതിപ്പായി വർത്തിക്കുന്ന മഹാന്മാർ അത് മാത്രമാക്കി നിന്നിട്ടില്ല, സ്വലാത്തും ഏറെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷമങ്ങൾ മാറണം, ദുനിയാവിലെ വിഷമങ്ങൾ മാറണം, അവസാന നേരത്തുള്ള വിഷമവും മാറണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തൊരു പണക്കാരനുണ്ടായിരുന്നു, നല്ല പണക്കാരനാണ്, കോടീശ്വരനാണ്. പക്ഷേ അയാൾക്കൊരു പ്രത്യേകതയുണ്ട്, എവിടെ സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടോ, മദ്ഹിന്റെ മജ്‌ലിസ് ഉണ്ടോ, അയാള് പോകാതിരിക്കില്ല. ആ നാട്ടിൽ എവിടെ സ്വലാത്ത് മജ്‌ലിസ് ഉണ്ടോ, മദ്ഹിന്റെ മജ്‌ലിസ്, എല്ലാ മജ്‌ലിസിലും പോകും. അങ്ങനെ കുറെ ഭാഗ്യവാന്മാർ നമ്മളിലുണ്ട്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് വലിയൊരു സന്തോഷമാണ്, അതൊരു ചെറിയ താഴ്ന്ന സ്വഭാവമായിട്ട് ആരും കാണരുത്. എല്ലാ സ്വലാത്ത് മജ്‌ലിസിലും പങ്കെടുക്കുക, എല്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങോട്ട് വന്നാൽ എത്ര പള്ളിയിൽ നിന്ന് സ്വലാത്ത് മജ്‌ലിസ് കേൾക്കും. എൻ്റെ ചെറുപ്പക്കാരെ, നമ്മൾ ആ മജ്‌ലിസ് ഒക്കെ ഒന്ന് ഹയാത്താക്കണം, നമ്മളതിലൊക്കെ സ്ഥിരമായി സംബന്ധിക്കണം. നമ്മളെ ആഖിബത്ത് നന്നാകാനാണ്, അവസാനം രക്ഷപ്പെടാനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ള ഈ പണക്കാരൻ നല്ല സമ്പന്നനാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന നേരത്ത് ജനങ്ങളൊക്കെ പേടിച്ചുപോയി. കാണാൻ നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്റെ നിറമാകെ മാറി കറുപ്പായി പോയി, നല്ല വെളുവെളുത്ത മനുഷ്യന്റെ നിറം കറുപ്പായി പോയി. കണ്ടവരൊക്കെ പുറത്തു വന്ന് സങ്കടം പറയുന്നു. അപ്പോഴല്ലേ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അവസാന നേരം എനിക്കെണ്ണപ്പെട്ട് കഴിഞ്ഞു, ഇപ്പൊ എന്നെ തങ്ങളൊരു നിലക്കും കയ്യൊഴിക്കരുത് നബിയേ. ഞാൻ അങ്ങയെ പ്രേമിച്ചു പ്രിയം വെച്ച് എല്ലാ സ്വലാത്തിനും സംബന്ധിച്ച ആളല്ലയോ,
അതാ മുഅ്മിനുകളൊക്കെ നോക്കി നിൽക്കുന്നു. നല്ല സൗന്ദര്യമുള്ളൊരു പക്ഷി പറന്നു വരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ആകതിന്റെ ചിറക് അടിച്ച് വീശി പക്ഷി അങ്ങ് തിരിച്ചു പോകുന്നു. പുറത്തുള്ള ആളുകൾ ഉള്ളിലേക്ക് വരുമ്പോ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ പ്രകാശം സ്ഫുരിക്കുന്ന മുഖം, വല്ലാത്ത സുഗന്ധം അടിച്ച് വീശുന്നു. എല്ലാ ഭാഗത്തും സുഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ആ ജനാസ കൊണ്ടുപോയി വെക്കുന്നത് വരെ സുഗന്ധം ഒഴിവായിട്ടില്ല. മയ്യത്ത് കട്ടിലാക്കി നിസ്കരിക്കാൻ വെച്ചപ്പോഴും സുഗന്ധമുണ്ട്, കുളിപ്പിക്കാൻ വെച്ചപ്പോഴും സുഗന്ധമുണ്ട്. ആ പക്ഷിയങ്ങ് വന്നിട്ട് അതിന്റെ ചിറകെന്ന് അടിച്ചു വീശിയതോടെ ശരീരത്തിന്റെ കറുത്ത കരിവാളിച്ച കളറ് മാറിയിട്ട് നല്ല സൗന്ദര്യം തിരിച്ചു വന്നില്ലേ? അതിന്റെ മുമ്പ് പറഞ്ഞ വാക്കെന്താ? ഓ നബിയേ, ഞാനങ്ങയുടെ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളല്ലയോ, എന്ത് കുറവുണ്ടെങ്കിലും അവസാന നേരം എന്നെ കൈവിടല്ല നബിയേ. ഉമ്മത്തിന് വേണ്ടി റഹ്മത്തോടെ റഹ്മത്തോടെ നോക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പരിഗണിക്കൂലേ? നബി തങ്ങൾ പരിഗണിച്ചു എന്നല്ലേ മനസ്സിലാകുന്നത്? അദ്ദേഹത്തിന്റെ ജനാസ അന്ന് അടക്കം ചെയ്ത ആളുകൾ മുഴുവനും, അതേ ധാരാളം ആളുകൾ പല ഭാഗത്തുനിന്നും വന്ന് ജനാസ അടക്കം ചെയ്തവർ തിരിച്ചു വരുമ്പോ പരിസരത്തുള്ള ആളുകളും കുടുംബക്കാരുമെല്ലാം അന്ന് രാത്രി കണ്ടൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ അന്ന് മരണപ്പെട്ട മുതലാളി സമ്പന്നനായ വ്യക്തി വാനലോകത്തുകൂടെ പാറി നടക്കുന്നതവർ കാണുന്നു. കൂട്ടത്തിൽ അദ്ദേഹം മോദി കൊടുക്കുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് കൊണ്ടേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന അർത്ഥത്തിൽ അന്ത്യനേരത്ത് ശരീരം കരിവാളിച്ച രൂപം കണ്ട് ജനങ്ങളൊക്കെ പേടിയോടെ പുറത്തു നിൽക്കുമ്പോഴും ഏറ്റവും നല്ല സൗന്ദര്യം ആ ശരീരത്തിന് വരാൻ കാരണമായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളെ മധുഹ് ധാരാളം പറഞ്ഞതുകൊണ്ട് കിട്ടിയ നേട്ടമാണെങ്കിൽ പാരത്രിക ലോകത്തും കിട്ടാൻ പോകുന്ന വിജയം അത് തന്നെയാണ്. ഇദം തുക്ഫാ ഹമ്മുകാ വയുകഫറു ലക ദംബുകാ. പാപങ്ങളൊക്കെ പൊറുത്തു കിട്ടും. പാപം പൊറുത്തു കിട്ടി ജനങ്ങൾ നമ്മൾ നന്നാകാൻ, നമ്മുടെ കൽബ് നന്നാകാൻ ഏറ്റവും മതിയായ ഒരു ആശ്രയമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് അതിന്റെ എണ്ണം കണക്കാക്കിയും കൂട്ടിയും നമ്മൾ ചൊല്ലണം. വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലിലും ഏറ്റവും അധികം സ്വലാത്ത് അധികരിപ്പിക്കണം. കുറഞ്ഞ സ്വലാത്ത് പോലും ചൊല്ലാതെ വിട്ടുപോകരുത്. ഓ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഒരു 300 സ്വലാത്ത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച പകലില് കുറഞ്ഞ സ്വലാത്താണ്. അതിലധികം ചൊല്ലുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വരുന്നത്. ധാരാളം സ്വലാത്താണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലേണ്ടത്. ആ സ്വലാത്ത് നേരിട്ട് കണക്കാക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതി വെക്കുന്നു. ഇമാം തബറാനി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു വെളുത്ത ഷീറ്റുണ്ട്. തുബറാനി ഇമാം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഒരു വെളുത്ത ഷീറ്റ്. ആ വെളുത്ത ഷീറ്റിൽ മലക്കുകളുടെ നിർദ്ദേശപ്രകാരം അധികം അധികം സ്വലാത്ത് ചൊല്ലി ആളുകളുടെ പേര് തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഓരോ വെള്ളിയാഴ്ച രാവിലും അതിലൊരു മെമ്പറാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അധികം സ്വലാത്തുകൾ ചൊല്ലുക. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി കണക്ഷൻ സ്ഥാപിക്കുക, അതുകൊണ്ട് വിജയം നേടുക, വിഷമങ്ങൾ മാറിക്കിട്ടുക, ആഖിറത്തിൽ സന്തോഷം കിട്ടുക. നിങ്ങൾ കണ്ടില്ലേ ആഖിറത്തിലെത്തുന്ന നേരത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു, ഒരു പാപപ്പെട്ട മനുഷ്യൻ അയാളെ അമലുകളൊക്കെ അല്ലാഹു തൂക്കുന്നു. എല്ലാ അമലുകളും തൂക്കി നോക്കി ഒന്നും തന്നെ അയാൾക്കില്ല. നന്മയായിട്ട് പറയത്തക്ക നന്മകളൊന്നുമില്ല, തിന്മകൾ ധാരാളം ഉണ്ട് താനും.
ആ തിന്മകളെ കൊണ്ടയാൾ കഷ്ടപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് നന്മകൾ ഇല്ലാത്ത വിധം മുന്നോട്ടയാൾ നീങ്ങിപ്പോകുമ്പോ നബി നിങ്ങൾ പറയാണ്, ഞാനവിടെ അർശിന്റെ ചുവട്ടിലിരുന്ന് എന്റെ ഉമ്മത്തിന്റെ ഓരോ ഗതി വിഗതികൾ നിർണയിക്കുമ്പോ നോക്കിക്കാണുമ്പോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അതാ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള നബിമാര് പറയുന്നു. ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ടൊരു മെമ്പറയാണല്ലോ കൊണ്ടുപോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഉടനെ എണീക്കും, ഞാൻ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടും, ഞാൻ അവിടെ എത്തുമ്പോ മലക്കുകൾ സജീവമായി ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഞാൻ പറയുന്നു, ഖിഫൂലി ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകളെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് താമസം ചെയ്യണം, ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വ്യക്തി ആരാണെന്ന്, ഞാനൊന്ന് തിരിച്ചറിയട്ടെ, അദ്ദേഹം എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ, അവസാനത്തെ ഒരു പിടിവള്ളിയെങ്കിലും നമുക്കുണ്ടാകണ്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന് കാരണക്കാരായി വർത്തിക്കുന്നൊരു നേരമല്ലേ? ആ സമയത്ത് മലക്കുകൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ നിൽക്കൂല, ഞങ്ങളോട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ പറയുന്നു, അള്ളാഹുവേ എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തൂല, എനിക്ക് നീ വാക്ക് തന്നിട്ടില്ലേ അല്ലാ, എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു മെമ്പറാണല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വരുന്നു, മലക്കുകളെ ഖിഫൂലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒന്ന് താമസം ചെയ്തു കൊടുക്കൂ. മലക്കുകൾ അവിടെ നിൽക്കുകയാണ്. ആ വ്യക്തിയെ അടുത്ത് ഞാൻ ഒന്ന് പോകുന്നു, നബി തങ്ങൾ പറയുന്നു, ഞാൻ അയാളെ കണ്ടിട്ട് അയാളെ മുഖത്തുനിന്ന് ശരിക്കും വായിച്ചറിയാൻ പറ്റും, സ്വലാത്ത് ചൊല്ലിയ ആളാണോ, എന്നെ ബഹുമാനിച്ച ആളാണോ, എന്നെ മഹബത്ത് വെച്ച ആളാണോ. വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്, അള്ളാഹു മാപ്പാക്കി തരട്ടെ. പക്ഷേ വൈകല്യങ്ങളുടെ പേരിൽ മാത്രം നിൽക്കരുത്, അത് കുറച്ചു കളയാനും കരിച്ചു കളയാനും ഇതൊരു കാരണമാണ്. ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോ എന്റെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലിയ ആളാണ്. വിധങ്ങൾ പറയുന്നു, ഒരു ചെറിയ ബിത്വാക്ക, ഒരു സിം കാർഡ് വലിപ്പത്തിലുള്ള ചെറിയൊരു കാർഡ് ഞാൻ എന്റെ ഊരക്കെട്ടിൽ നിന്ന് എടുത്തിട്ട് മീസാനിന്റെ തട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു, ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങുന്നു. വെപ്രാളപ്പെടുന്ന മനുഷ്യന്റെ മുഖത്ത് സന്തോഷം വരുന്നു. സന്തോഷം കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മൻ അന്തല്ലദി മന്നല്ലാഹു അലയ്യ ബികാ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എനിക്കറിയില്ലല്ലോ, നിങ്ങൾ കാരണം അല്ലാഹു എനിക്ക് വലിയ ഗുണമാണല്ലോ ചെയ്തത്, ഞാൻ ആരാന്നറിയോ, അന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയീൻ വശഫീഉൽ മുദ്നിബീൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അന്ത്യദൂതനാണ്, പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യുന്ന ആളാണ്. ഇത് പറയുന്ന നേരത്ത് ആ മനുഷ്യന്റെ നേരത്തെയുള്ള നിശ്ചയം മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഓർഡർ വരുന്നു, കൊണ്ടുപോകൂ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക്. സഹോദരന്മാരെ, അവിടെ പാപം പുറത്തു കിട്ടാൻ, അവിടെ രക്ഷപ്പെടാൻ, ഏറ്റവും വലിയ ടെൻഷനായ നരകലോകം മാറിക്കിട്ടാൻ നമുക്ക് തുണയാകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. മഹത്തുക്കൾക്ക് മുഴുവനും ആഖിറത്തിൽ വിജയം കിട്ടിയത് ആ സ്വലാത്ത് കൊണ്ടാണ്. ഷാഫി മാമതങ്ങള് സുന്നത്തിന്റെ പതിപ്പായി ജീവിച്ച മഹാനല്ലേ? കറാഹത്ത് ജീവിതം അരിച്ചു പൊറിച്ചു നോക്കിയാൽ ഒരു കറാഹത്ത് പോലും കണ്ടെത്താൻ കഴിയൂല. അത്തരത്തിൽ സൂക്ഷ്മതയിലും സുഹൃദിലും തഖ്വയിലും ജീവിച്ച ഷാഫി മാമതങ്ങൾ മുത്തല്ലിമീങ്ങളോട് ഏറെ പറയുന്നൊരു വാക്കാണ്, നിങ്ങൾ കൊഴിവുള്ള സന്ദർഭങ്ങളിലൊക്കെ സ്വലാത്ത് ഏറെയേറെ ചൊല്ലണം. മൂത്ത കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെച്ചത് എന്ന് ഷാഫി മാമതങ്ങൾ പറഞ്ഞു. അബു ഉസ്മാൻ എന്ന പേരിൽ വിളിക്കുന്ന മുഹമ്മദ്, എന്താ കുട്ടിക്ക് അങ്ങനെ പേര് വെച്ചത് എന്ന് ചോദിച്ചപ്പോ ഷാഫി മാമതങ്ങൾ മറുപടി തന്നെ, ലിഅദ്കുറ ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടി ആ പേര് കൊണ്ട് വിളിക്കുമ്പോ എന്റെ ഹബീബിനെ ഓർമ്മ വരാനാണ്. അത്രയും വലിയ ഹുബ് പ്രകടിപ്പിച്ച ഷാഫി മാമതങ്ങൾ എല്ലാ നിസ്കാരത്തിന്റെ ഉടനെയും
സ്വലാത്ത് ചൊല്ലിയിട്ട് വലിയ മഹത്വം നേടിയില്ലേ? ഇബിനു ബയാനിൽ ഇസ്ബഹാനി തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ചോദിച്ചു, ഷാഫി മാമു തങ്ങളുടെ മഹത്വത്തെ പറ്റി ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഷാഫി മാമു തങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ആഖിറത്തിൽ വേണ്ടി ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ്? സഅൽതുല്ലാഹ അല്ലാ യുഹാസിബഹു, ഷാഫി മാമു തങ്ങളെ വിചാരണ ചെയ്യരുതെന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഖിറത്തിലുള്ള വിചാരണ അതിഭയാനകമാണ്. അത് നല്ല ഊക്കിലങ്ങ് നടന്നാൽ ആള് കുടുങ്ങിപ്പോകും. മന്നൂക്കിഷഫിൽ ഹിസാബി ഹലക, വിചാരണയുടെ കുഴി തോണ്ടപ്പെട്ടാൽ, വിചാരണ ചിക്കി ചികഞ്ഞ് പരിശോധന വന്നാൽ ഹലക്കാവൻ കുടുങ്ങിയത് തന്നെ. ഉത്തരം മുട്ടിപ്പോകുന്ന രംഗമാണ് വിചാരണയുടെ രംഗം. ആ വിചാരണ ഷാഫി മാമുദങ്ങൾക്ക് വേണ്ട, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ബയാനിൽ ഇസ്ബഹാനി തങ്ങളോട് പറയുമ്പോ എന്താണ് അതിന് കാരണമായി വർത്തിച്ചത്? ഒന്നുമല്ല, നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ദക്റഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന് സ്വലാത്ത് ചൊല്ലിയതാണെന്ന് പറയുമ്പോ സ്വലാത്ത് അധികരിപ്പിക്കണം മുഅ്മിനീങ്ങളെ. ആ സ്വലാത്ത് എണ്ണം പെരുക്കി പെരുക്കി കൊണ്ടുവന്ന് നമ്മുടെ ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആഖിറത്തിലെ സന്തോഷത്തിന് വേണ്ടി, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. ദുനിയാവിൽ വെച്ച് കണ്ടവർക്ക് അവിടെ കാണുമെന്ന സന്തോഷമുണ്ട്. അത് നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലി ചൊല്ലിയിട്ട് തങ്ങളെ കാണാൻ കൊതിക്കണമെന്ന് പറയുന്നത്. ഇവിടെ വെച്ച് കണ്ടാൽ ആഖിറത്തിൽ കാണുമെന്ന് ഉറപ്പാണ്. അവിടെ എത്ര മുഖറബീങ്ങൾ അടുത്തുണ്ട്, എത്ര മഹബൂമികൾ അടുത്തുണ്ട്, എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ ഇടയിൽ വെച്ച് നമ്മളൊരു നോക്കു നോക്കാൻ, നമ്മളുമായൊരു വലിയ ബന്ധം സ്ഥാപിക്കാൻ തങ്ങൾ കാരണമാക്കി വെക്കുന്ന ഒന്നും സ്വലാത്തിന്റെ ആധിക്യം തന്നെ. ഖിയാമത്ത് നാളിൽ എന്നോട് കൂടുതൽ ബന്ധമുള്ള മനുഷ്യൻ കൂടുതൽ സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലിയവനാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ഖൽബ് നന്നായി കിട്ടണം. സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ഈമാൻ കൂടുതലായി കിട്ടണം. സ്വലാത്ത് ചൊല്ലിയിട്ട് സുഹൃതങ്ങൾ വർദ്ധിച്ചു കിട്ടണം. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്ക് കാണാൻ പറ്റണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക് നൽകട്ടെ. ധാരാളം പ്രാവശ്യം കണ്ട മഹാന്മാര് അവരൊക്കെ നബിതങ്ങളെ മദ്ഹ് ധാരാളം പറഞ്ഞു. ആ മദ്ഹ് പറയാനും കേൾക്കാനും വേണ്ടി അവര് സമയം കണ്ടു. അതേ എല്ലാ ഘട്ടങ്ങളിലും ആ മദ്ഹ് സന്തോഷത്തിന് കാരണമായി അവർ കണ്ടു. എങ്കിൽ സ്വലാത്തിന്റെ മഹത്വം അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. മുഅ്മിനുകളെ, ആ സ്വലാത്തിന്റെ ജീവിക്കുന്ന പതിപ്പകലോടെ നമ്മുടെ മുറാദുകളൊക്കെ ഉണ്ട് സ്വലാത്ത് കൊണ്ട് നടത്തി കിട്ടുന്നതോടെ നബിതങ്ങളെ സുന്നത്തുകൾ പകർത്തിയിട്ട് നമ്മൾ ജീവിക്കണം. ആ സുന്നത്തും കഴിവിന്റെ പരമാവധി കുറക്കാൻ പാടില്ല. എല്ലാ രംഗങ്ങളിലും സ്വലാത്തിനെ പരിഗണിക്കേണ്ടതുണ്ട്. ദുആ ഒരാൾ നടത്തുകയാണെങ്കിലും സ്വലാത്തിന് വലിയ പരിഗണനയില്ലേ? ഖുതുബ ഒരാൾ ഓതുകയാണെങ്കിലും സ്വലാത്തിന് പരിഗണനയില്ലേ? നിസ്കാരം നടത്തുകയാണെങ്കിലും സ്വലാത്തിന് പരിഗണനയില്ലേ? മയ്യത്ത് നിസ്കാരം നടത്തുകയാണെങ്കിലും സ്വലാത്തിന് പരിഗണനയില്ലേ? എല്ലാ ഘട്ടങ്ങളിലും സ്വലാത്തിന് പരിഗണനയുണ്ട്. ആ പരിഗണിക്കേണ്ട സ്വലാത്ത് ആ രൂപത്തിൽ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ അതിന് വലിയ മഹത്വം തന്നെയല്ലേ? നിസ്കാരത്തിന്റെ ശേഷം മദീനത്തെ പള്ളിയിൽ ഒരാൾ ഇരുന്ന് ദുആ ഇരിക്കും, സലാം വീട്ടിയിട്ട്. ദുആക്കെ നല്ല ദുആ തന്നെ. നിസ്കാരത്തിന്റെ ശേഷം നേരെ അങ്ങോട്ട് ദുആയിലേക്ക് കടന്നതാണ്, അൽഹംദുലില്ല സ്വലാത്തുല്ല. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അജില ഹാദ അജില ഹാദ, ഇയാൾക്ക് തിരക്കേറിപ്പോയി. നമുക്കൊക്കെ അങ്ങനെ ബിസിയാണല്ലോ, ബിസി കൂടിപ്പോയി, തിരക്ക് കൂടിപ്പോയി. ഇയാൾക്ക് സ്വലാത്തല്ലാനും ഹംദല്ലാനും ഒന്നും നേരല്ല.
നേരെ മൂപ്പര് ദുആയിലേക്ക് അങ്ങോട്ട് കടന്ന. ഏത് ദുആയിന്റെ മുന്നോടിയായിട്ടും ഒരു ഹംദും സലാത്തും വേണ്ടേ? അദ്ദേഹം അങ്ങനെ എണീറ്റ് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ കുറെ സഹാബിമാർ വന്നപ്പോ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ടരക്കാത്ത് നിസ്കരിച്ച് മഹാനവർകൾ ദുആർക്കുകയാണ്. എങ്ങനെയാണ് ആ ദുആ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് ചൊല്ലിയിട്ടുണ്ട്, പിന്നെ സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ ദുആർക്കുന്ന കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, സൽ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടും, എത്രയും ചോദിച്ചോളൂ, ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടും. ആദ്യം ദ്വാരുന്ന ആളും ദ്വാരനല്ലേ ദ്വാരുന്നത്? പക്ഷേ ആ ദുആയിനെ പാലിക്കേണ്ട ചിട്ടവട്ടമുണ്ട്, അത് സ്വലാത്താണ്. ആ സ്വലാത്തും ഹംദും പാലിക്കണം. നിസ്കാരത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, തുടക്കത്തിൽ ഹംദുണ്ട്, തുടക്കത്തിൽ ഹംദുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വലാത്തും വരുന്നുണ്ട്, ശ്രേഷ്ഠമായ ദുആഇന്റെ മുമ്പ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ, അത് അള്ളാഹുവിന് അർപ്പിക്കുന്ന വലിയൊരു ഹംദാണ്. ആ ഹംദ് കഴിഞ്ഞിട്ട് പിന്നെ സലാം പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു, സലാം പറയുന്നു, പിന്നെ സ്വലാത്തും പറയുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ചോദ്യം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അതൊരു ചെറിയ ദുആ അല്ല കേട്ടോ, അതിൽ ഒരു നിലക്കും വിട്ടൊഴിക്കാൻ പാടില്ലാത്ത ദുആ ആണ്, ഒടിവാക്കൽ കറാഹത്തുള്ളതാണ്. اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال. നമ്മൾ ആകെ ഫർള് നിസ്കാരത്തിലെ ഈ ദുആ ചൊല്ലുള്ളൂ. നമ്മളെ മടി തന്നെ വേറൊന്നുമല്ല. സുന്നത്ത് നിസ്കാരം കയ്യങ്ങോട്ട് പൊന്തിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി കഴിഞ്ഞു. ആരാ സുന്നത്ത് നിസ്കാരത്തിൽ അത്ര ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞത്? നിങ്ങളേതോ കിതാബിൽ ഓതിയിട്ടുണ്ടോ? സുന്നത്ത് നിസ്കരിക്കുമ്പോ കൈ പൊന്തിയിട്ട് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് വിരൽ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. സ്വലാത്തല്ല, നേരല്ല, നമ്മളെ മടിയല്ലേ അത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കാൻ നിസ്കാരം കുറവാണെങ്കിലും അതതിന്റെ ചിട്ടവട്ടങ്ങളെ പോലെ നിർവഹിക്കണം. ആ സ്വലാത്ത് അവിടെ ഫുള്ളായിട്ട് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ള ദുആ ചൊല്ലുന്നില്ലെങ്കിലും ഈ ദുആ വേണം. നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുന്ന ദുആ. ഫതുഹുൽ മീനിൽ പറഞ്ഞില്ലേ, വൈക്രഹു തർക്കുഹു, ആ ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതൊരു നിലക്ക് ഒഴിവാക്കാൻ പറ്റൂല. അതെല്ലാ നിസ്കാരത്തിലും ദുആർക്കണം. നമ്മൾ മടിയന്മാരായി പോകാൻ പാടില്ല. സ്വലാത്ത് ചെല്ലണം. നിസ്കാരത്തിലെ സ്വലാത്തും കൂടി നമ്മൾ ചുരുക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, സലാം വിട്ടിപ്പോയി. ഒന്നാമത്തെ അത്തഹിയാത്തിൽ അത്ര ചൊല്ലിയാൽ മതി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അതിമ്മക്ക് ചേർത്തിട്ട് നമ്മൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, തറാവീഹിൽ വരെ നിങ്ങൾ നോക്ക്, കൊല്ലത്തിൽ ഒരിക്കൽ നിർവഹിക്കുന്ന നിസ്കാര തറാവീഹ്, അതാകെ ഒരു മാസത്തിലേ ഉള്ളൂ, മുമ്പും ഇല്ല ശേഷവും ഇല്ല. ആ തറാവീഹിൽ വരെ നമ്മളെ ഹൈസ്പീഡിന്റെ തറാവീഹിൽ പ്രത്യേകിച്ചു എന്തായി പോയി? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ചൊല്ലുന്നുണ്ടോ അല്ലാഹു അലം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുമ്മ സ്വല്ലി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി കൂട്ടിപ്പോയി. സലാത്ത് അവിടെ വേണ്ടേ? അവിടെ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി ദുആ വേണ്ടേ? എന്തിനാ കുഴിവാക്കുന്നത്? ആലിന്റെ മേൽ ചൊല്ലിയിട്ടില്ലെങ്കിൽ സലാത്ത് പൂർണ്ണമാകൂ. ആലിന്റെ മേൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ചൊല്ലുന്നു എന്ന നിലക്കാണ് ഒന്നാമത്തെ അത്തഹിയാത്തിൽ വേണ്ടാന്ന് പറഞ്ഞത്. ഒരു അത്തഹിയാത്ത് മാത്രം ഉള്ളെങ്കിൽ ആ നിസ്കാരത്തിന്റെ ആ അത്തഹിയാത്തോടെ തീരുകയാണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഓരോ അത്തഹിയാത്ത് രണ്ട് അത്തഹിയാത്ത് ഉണ്ടോ? അപ്പൊ അവിടെ ഫുള്ള് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഫതുഹുൽ മീനിൽ പറഞ്ഞതനുസരിച്ച് സയ്യിദിനാ കൂട്ടി പറഞ്ഞാൽ ഒന്നുകൂടി ബഹുമാനമായി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ആ സ്വലാത്ത് അങ്ങനെ കാമിലായി ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുവിനോട് ഒരു ശ്രേഷ്ഠമായ ദുആ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ
ഉത്തരം കിട്ടുന്ന ദുആയാണത്. ലാഘവത്തോടെ കാണരുത്. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഭയങ്കര ശിക്ഷയാണല്ലോ, ഖബറിന്റെ പിടുത്തം തന്നെ വല്ലാത്ത പിടുത്തമാണല്ലോ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടുള്ള ദുആയിന് ഉത്തരമുണ്ടെന്ന് പറയുമ്പോ നാവോണ്ടങ്ങ് ചൊല്ലി നീക്കരുത്, മനസ്സിരുത്തി ശരിക്ക് ചൊല്ലണം നമ്മള്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഞാനത് കണ്ടിട്ടില്ല, നിങ്ങൾ ആരും ഖബർ ശിക്ഷ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. നമുക്കത് അനുഭവിക്കാതെ മാറ്റി തന്നത്, റഹ്മത്താക്കി മാറ്റി വെച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മോട് കാണിച്ചൊരു കാരുണ്യമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും മറവ് ചെയ്യൂല എങ്കിൽ, മണ്ണിന്റെ അടിയിൽ ആരെയും കൊണ്ടുപോയി മറവ് ചെയ്യൂല എങ്കിൽ, ഖബർ ശിക്ഷയിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആർക്കുമായിരുന്നു. ഉണക്കം മറവ് ചെയ്യാനുള്ളവരാണല്ലോ, ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ തൽക്കാലം ദുആർക്കുന്നില്ല. ഖബർ ശിക്ഷ ശകലം കണ്ടാൽ നമ്മളെ കൂട്ടത്തിൽ ആരാ നന്നാകാതിരിക്കുക? നന്നാകാതിരിക്കല്ല, നന്നാകുന്നതിന് മുമ്പ് എന്റെ ജീവിതം പോയി പോകും. ശിക്ഷ കേൾക്കുമ്പോഴേക്ക് അതോടുകൂടെ അവസാനിച്ചു പോകും, പിന്നൊന്നും ചെയ്യാൻ നേരം കിട്ടൂല. അപ്പൊ ആ ഒരു റഹ്മത്തിന് വേണ്ടി, വാത്സല്യത്തിന് വേണ്ടി നമ്മളേറെ ജീവിച്ച് ഖൈറ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തില്ല. നമ്മൾ മറവ് ചെയ്യപ്പെടുന്നവരാണ്, അനുഭവിക്കാൻ പോകുന്നവരാണ്. ദുനിയാവിൽ എത്ര ശിക്ഷ കണ്ടാലും ഖബർ ശിക്ഷയോടതൊന്നും സമാനമല്ല. ആ വലിയ ശിക്ഷയെ തൊട്ടാണ് കാവൽ ചോദിക്കുന്നത്. ഹംദും സ്വലാത്തും ഉച്ചരിച്ചുകൊണ്ടുള്ള ദുആയാണ്. ആ ദുആയിന് ഉത്തരമുണ്ടെന്ന് പറയുമ്പോ ആ അർത്ഥത്തിൽ തന്നെ കരുതിയിട്ട് ദുആ ചെയ്യണം. രണ്ടാമത്തെ കാവൽ, വമിൻ അദാബിന്നാർ, നരക ശിക്ഷയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അത് ഖബർ ശിക്ഷയെക്കാളും ഭയാനകമാണല്ലോ. അത് വിവരിച്ചാൽ ഇപ്പൊ തീർക്കാൻ കഴിയില്ല. നരക ശിക്ഷ വല്ലാത്ത ഗൗരവമാണല്ലോ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലായി പോകുമോ എന്ന് കരുതിയിട്ട് പർവ്വതങ്ങൾ വരെ കരഞ്ഞു തീർന്നില്ലയോ? മുഅ്മിനീങ്ങളെ, ജനങ്ങളെയും കല്ലുകളെയും അല്ലേ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്? മനുഷ്യരായ നമുക്ക് കരച്ചിലില്ലയോ? പർവ്വതങ്ങൾ കരഞ്ഞു തീർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യാത്രക്കിടയിൽ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ആരുടെ കയ്യിലും വെള്ളമില്ല, എനിക്ക് ശക്തമായ ദാഹമുണ്ട്, ദാഹമൊന്ന് മാറ്റിത്തരണം നബിയേ. ബിതങ്ങൾ പറഞ്ഞു, ജാഫറേ, ആ കാണുന്ന പർവ്വതത്തോട് പോയിട്ട് എന്റെ ഒരു സലാം പറയുക, ഉള്ളിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തരാൻ പറയുക. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ആ പർവ്വതത്തോട് നബിതങ്ങളെ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ വെള്ളമുണ്ടെങ്കിൽ അതിങ്ങോട്ട് ഒഴുക്കി തരാൻ. നബിതങ്ങൾ പറഞ്ഞേച്ചതാ. പർവ്വതം സംസാരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ സലാം പറയണം. കൂട്ടത്തിൽ പറയണം, ഞാനാകെ വെള്ളം തീർന്ന് വറ്റി വരണ്ടുണങ്ങിയിരിക്കുന്നു. ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയത് മുതൽ, ഏതാണ് ആയത്ത്? വഖൂദുഹന്നാസു വൽ ഹിജാറാ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണല്ലോ. കല്ലുകളെ കത്തിക്കപ്പെടുന്നു എന്ന് അല്ലാഹു ആയത്തിറക്കിയില്ലേ? അതുകൊണ്ട് ആ നരകത്തിലെ കല്ലാകരുത് എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് 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 എന്റെ ഉള്ളിൽ ശേഖരിച്ച് വെച്ചിരുന്ന വെള്ളങ്ങളൊക്കെ പുറത്തേക്ക് ഒഴുകിപ്പോയിപ്പോൾ വറ്റു വരണ്ടുണങ്ങിയിരിക്കുന്നു. വെള്ളമില്ലാതെ നബിതങ്ങളോട് പറയൂ ജാഫറേ. പർവ്വതം ജാഫറു തയ്യാർ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ, ഓ മുഅ്മിനുകളെ, നമ്മൾ ചോദിക്കുന്നത് ഗൗരവമുള്ള ചോദ്യമാണ്, അത് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ടാണല്ലോ ചോദിക്കുന്നത്, അപ്പൊ മനസ്സിരുത്തി ചോദിക്കണം. വമിൻ അദാബിന്നാർ, നരക ശിക്ഷയെ തൊട്ടും കാവൽ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹയായ വൽ മമാത്ത്,
ജീവിതത്തിലെ പരീക്ഷണം, ആ പരീക്ഷണം കൊണ്ടുള്ള കഷ്ടപ്പാട്. അതുകൊണ്ട് മതത്തിനോട് പരിത്യാഗം വരുത്തുന്ന സന്ദർഭം, അതാണ് ഏറ്റവും വലിയ ഫിത്തിന. ആ ഫിത്തിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. ജീവിതത്തിലെ പരീക്ഷണം ഒരു വിധത്തിൽ മാത്രമല്ല, പല വിധേനയുണ്ട്. എല്ലാവിധ ഫിത്തിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. ആദരണീയരായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വലാത്തും മധുഹുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. ആദരണീയരായ തങ്ങളുപ്പാപ്പ നമ്മുടെ മജ്ലിസിൽ ദുആഇന് വേണ്ടി, നസിഹത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. തങ്ങളവറുകൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ എല്ലാ ആളുകൾക്കും അവിടുത്തെ ഹാദിമീങ്ങൾക്കും നമുക്കെല്ലാവർക്കും വിശുദ്ധ ദീനിന് വേണ്ടി ധാരാളം കാലം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ എല്ലാ ഖിദ്മത്തുകളിലും അള്ളാഹു ബറക്കത്ത് ഏറ്റിയേറ്റി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, നാം വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദന ബായാർ തങ്ങൾ ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ മഹാനായ